പശു പറഞ്ഞു, ഈ ഒരു ബോറിംഗ് കർമ്മത്തിന് എനിക്ക് 80 വേണ്ട, 40 മതി, 40 തിരിച്ചെടുത്തോളാം. അങ്ങനെ 40 ദൈവം തിരിച്ചെടുത്തു. ഇത് കഴിഞ്ഞപ്പോഴാണ് ദൈവം ഓർത്തെന്നാൽ ഇനി മനുഷ്യനെ സൃഷ്ടിച്ചേക്കാം. മനുഷ്യനെ സൃഷ്ടിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞു, നിനക്ക് നിന്നെ എനിക്ക് വലിയ ഇഷ്ടമാണ്, അതുകൊണ്ട് നിനക്ക് ഞാൻ 20 വർഷത്തെ ആയുസ് തരുന്നു, ഉണ്ടു ഉറങ്ങി വെറുതെ കഴിഞ്ഞാൽ മതി. മനുഷ്യന്റെ സ്വഭാവമല്ലേ? ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, നേരത്തെ നീ പശു നെടുത്ത 40, പട്ടി നെടുത്ത 10, കുരങ്ങി നെടുത്ത 10 തന്നേക്കാവോ, എനിക്ക് വലിയ സന്തോഷമാകുന്നു. അപ്പൊ ദൈവം കരുണാമയന അങ്ങനെ ആകട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് മനുഷ്യന്റെ ആയുസ് 80 പറയുന്നത്. ആദ്യത്തെ 20 ഉണ്ടും ഉറങ്ങിയും പഠിപ്പും വീട്ടിലെ ഫാദറിനോടൊക്കെ ചേർന്ന് നിന്ന് അങ്ങനെ ഒരു ജീവിതം. അത് കഴിയുമ്പോൾ 20 കഴിയുമ്പോൾ ജോലിയാകും, വിവാഹം കഴിക്കും, അന്നേരം വീട് വേണം, കാറ് വേണം, പശുവിനെ പോലെ വിടുന്ന ലോകത്ത് നടക്കുക, മക്കളെ കെട്ടിക്കണം, കാര്യങ്ങളെല്ലാം. അപ്പോഴത്തേക്കും മകന് കുഞ്ഞുണ്ടാകും, മകൾക്ക് കുഞ്ഞുണ്ടാകും. അപ്പോൾ നമ്മൾ 20, 40, 60 വയസ്സാകുമ്പോൾ പെൻഷനാകും. പെൻഷനാകുമ്പോൾ പിന്നത്തെ പണി എന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞുങ്ങളെ വളർത്തുക. നമുക്കറിയാം, കുഞ്ഞുങ്ങളെ വളർത്തുക എന്ന് പറഞ്ഞാൽ കുരങ്ങിൻ്റെ അതേ സ്വഭാവം വേണം. ഇത് കാണിക്കുന്നതിന് വളരെ പുറകെ പോകണം, അതുപോലെ തന്നെ കൈക്കറികൾ കാണിക്കണം. അത് കഴിയുമ്പോൾ ഇപ്പൊ പിന്നെ ടോണിക്കും ഒക്കെ ഉള്ളത് കൊണ്ട് 70 ക്ഷീണമാകുകയല്ല, പഴയ ഒരു കണക്കിന് 20 ക്ഷീണമാ. അപ്പോ എന്ത് ചെയ്യും? രാവിലെ എടുത്ത് വീടിന്റെ ഉമ്മറത്ത് കൊണ്ട് ഇരുത്തും. അപ്പോൾ അവിടെ ഒരു വടിയായിട്ട് ഇരിക്കുക, കോഴിയൊക്കെ ഒരുപാട് ഓടിക്കുക, പട്ടിയെ പോലെ വീടിന്റെ സംരക്ഷണം. അത് കഴിയുമ്പോൾ 80 പോവും. ഇങ്ങനെയാണ് മനുഷ്യ ജീവിതത്തിന്റെ ഒരു സാധാരണഗതിയായിട്ട് പൊതുവെ പറയപ്പെടുക. എന്നാൽ പ്രിയമുള്ളവരെ, ഇവിടെ ഞാൻ ഓർമ്മിപ്പിച്ചതുപോലെ ജീവിതം ക്രിസ്തീയമാകണമെങ്കിൽ അതിന് വ്യക്തമായ ഒരു ലക്ഷ്യബോധമുണ്ടാകണം. അങ്ങനെയൊരു ലക്ഷ്യബോധം ഉണ്ടാകാൻ തക്കവണ്ണം ദൈവത്തിലുള്ള അമിതമായ ഒരു ആശ്രയത്വം, ആ ആശ്രയത്വത്തിന്റെ വഴിയിലേക്ക് നാം തിരികെ വരേണ്ട ഒരു കാലം അതിക്രമിച്ചിരിക്കുക. കാരണം നമ്മുടെ ബുദ്ധിയും നമ്മുടെ കഴിവും നമ്മുടെ ചിന്തയും ഒക്കെ നമ്മളെ എത്തിക്കുന്ന മണ്ഡലങ്ങൾ തീരെ നിന്ദങ്ങൾ, തീരെ താഴ്ന്നതാണ്. ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിച്ചു കഴിയുമ്പോൾ ശ്രേഷ്ഠമായ പന്ഥാവിലേക്ക് ദൈവം നമ്മെ ഉയർത്തും. 61:2 ദാവീദ് ദീർഘദർശി, ദാവീദ് രാജാവ് ലോകത്തോട് വിളിച്ചു പറയുന്ന അതിശ്രേഷ്ഠമായ ഒരു സന്ദേശമാണ് അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുക. 61:2 ഇങ്ങനെയാണ് അതിൻ്റെ ഏറ്റവും മനോഹരമായ ഭാഷാന്തരം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത്യുന്നതമായ അപ്രാപ്യമായ പാറയിലേക്ക് എന്നെ നടത്തണമേ, അപ്രാപ്യമായ പാറയിലേക്ക് എന്നെ നടത്തണമേ. പ്രാപ്യമായ പാറയിലേക്ക് നടക്കാൻ ആരുടെയും സഹായമൊന്നും വേണ്ട. അത് നമുക്ക് കാരണം മഞ്ഞനിക്കര കുന്നായാലും പ്രാപ്യമായ പാറ ആർക്കും പ്രയാസമുള്ളതല്ല. പക്ഷേ ഇവിടെ ദൈവത്തിന്റെ മുമ്പിൽ ദാവീദിന്റെ പ്രാർത്ഥനയാണ് എന്ത്? അപ്രാപ്യമായ പാറ, എന്റെ ചിന്തയ്ക്കോ എന്റെ കഴിവിനോ എന്റെ ബുദ്ധിക്കോ എന്നെ എത്തിപ്പിടിപ്പിക്കാൻ ഒക്കാത്തതായ അപ്രാപ്യമായ പാറയിലേക്ക് ദൈവമേ നീ എന്നെ നടത്തണമേ. അതായിരുന്നു ദാവീദിന്റെ ആശ്രയത്വം. നമുക്കറിയാം ആ ആശ്രയത്വം ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഗോല്യാത്ത് എന്ന് പറയുന്ന വേദപുസ്തക വർണ്ണന അനുസരിച്ചാൽ ദാവീദ് എന്ന് പറയുന്ന കൊച്ചുബാലൻ, ഇവിടെ ഇപ്പോ സമ്മാനം മേടിച്ച മിടുക്കരായ പിള്ളേർക്ക് തുല്യമിരിക്കുന്ന ദാവീദിന് മുമ്പിൽ ആജാനുബാഹുവായ ഗോല്യാത്ത് നിന്നിട്ടും അപ്രാപ്യമായ പാറയിലേക്ക് കയറ്റുന്ന ദൈവത്തിലുള്ള ബോധ്യം കൊണ്ട് ദാവീദ് അവനെ കീഴടക്കാനായിട്ട് തയ്യാറായി. ദൈവം അതിന് സഹായിച്ചു. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ശക്തമായൊരു സൂചനയാണ് നമ്മുടെ മുമ്പാകെ നൽകുന്നത്, അപ്രാപ്യമായ പാറയിലേക്ക് എന്നെ വഴി നടത്തുന്ന ദൈവം. യേശുക്രിസ്തു ഭൂമിയിൽ അവതരിച്ചപ്പോഴും തന്റെ പിന്നാലെ വരുന്ന ജനത്തോട് ഇതേ കാര്യം തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. പിതാവായ ദൈവത്തോട് നീ ബന്ധപ്പെട്ടിരുന്നാൽ നീ ഭൂമിയിൽ നന്നായിട്ട് ഫലം പുറപ്പെടുവിക്കുന്നവനാവും. യോഹന്നാന്റെ സുവിശേഷം 15:5 ശക്തമായൊരു സൂചനയാണ് നമുക്ക് നൽകുന്നത്. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. അപ്പൊ ആ വാക്ക് ശ്രദ്ധിക്കുക, ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ വളരെ ഫലം കായ്ക്കും, ബിയർ മെനി ഫ്രൂട്ട്സ്. വാസ്തവത്തിൽ ഈ ഒരു വേദഭാഗത്ത് നിന്നാണ് നമ്മുടെ സഭാപിതാക്കന്മാർക്ക്
പോളികാർപോസ് എന്നുള്ള പേര് വന്നത്. പോളി എന്ന ഗ്രീക്ക് വാക്കിനർത്ഥം മെനി, കാർപോസ് എന്ന വാക്കിനർത്ഥം ഫ്രൂട്ട്സ്. അതുകൊണ്ട് പോളികാർപോസ് എന്ന് പറഞ്ഞാൽ മെനി ഫ്രൂട്ട്സ്. അപ്പോൾ ഇതാ ധാരാളം വളരെ ഫലം കായ്ക്കുന്ന ഒരു ജീവിതം, അങ്ങനെ ഒരു ജീവിതത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കാൻ ഇതാ ദൈവത്തിന്റെ വലിയ കരം. ഈ ഒരു ദൈവത്തിന്റെ കരത്തിൻ കീഴ് നമ്മളെ തന്നെ സമർപ്പിച്ച് അവന്റെ ശക്തിയിൽ അമിതമായി ആശ്രയിച്ചുകൊണ്ട് ജീവിതത്തെ സമർപ്പിച്ച് മുൻപോട്ട് പോയാൽ നിശ്ചയമായിട്ടും അവൻ നമ്മളെ എത്തിക്കുന്ന ഇടം നമ്മുടെ രാത്രി പ്രാർത്ഥനയിൽ സൂചിപ്പിക്കുന്നത് പോലെ കണ്ണ് കണ്ടിട്ടില്ലാത്ത, ചെവി കേട്ടിട്ടില്ലാത്ത, ഹൃദയം കൊണ്ട് നിരൂപിക്കാൻ പോലും ആകാത്ത ശ്രേഷ്ഠമായ വഴിയിലേക്ക് ദൈവം നമ്മെ ഉയർത്തുമെന്നുള്ളതിന് സംശയമില്ല. ഈ സന്ധ്യ ദൈവവചനത്തിലേക്ക് നാം ശ്രദ്ധയൂന്നുമ്പോൾ അപ്രാപ്യമായ ആ പാറയിലേക്ക് ഉയർത്തുന്ന ദൈവത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ ഈ ചിന്തയെ ഒന്ന് പൂർണ്ണമാക്കാൻ തക്കവണ്ണം ഏറ്റവും പ്രശസ്തനായ ക്രിസ്തി എഴുത്തുകാരൻ പൗലോ കൊയ്ലോ അദ്ദേഹത്തിൻ്റെ മനോഹരമായ ഒരു സൂചന എനിക്ക് തോന്നുന്നത് ഏറ്റവും ഭംഗിയായി നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ നമുക്ക് ശക്തി തരും. ലൈക്ക് ദ ഫ്ലോയിങ് റിവർ എന്നുള്ള അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ അതിൽ ദ സ്റ്റോറി ഓഫ് ദി പെൻസിൽ എന്നൊരു ഭാഗമുണ്ട്, പെൻസിലിൻ്റെ കഥ എന്നൊരു ഭാഗം. അതിൽ പ്രധാനമായിട്ട് ഒരു വല്യമ്മച്ചിയും കൊച്ചുമകനും തമ്മിലുള്ള സംഭാഷണമാണ്. ആ സംഭാഷണത്തിൽ ഇങ്ങനെ കൊച്ചുമകൻ വല്യമ്മച്ചിയോട് ചോദിക്കുന്നുണ്ട്, നമ്മൾ ചെയ്ത കാര്യങ്ങളെ കുറിച്ചൊരു കഥ എഴുതുകയാണോ എന്നെക്കുറിച്ചൊരു കഥയാണോ എഴുതുന്നതെന്ന് വല്യമ്മച്ചിയോട് കൊച്ചുമകൻ ചോദിക്കുക. അപ്പോൾ വല്യമ്മച്ചി കൊച്ചുമകനോട് മറുപടി പറയുകയാണ്, നിന്നെക്കുറിച്ച് തന്നെയാണ് എഴുതുന്നത്, പക്ഷേ അതിലുപരിയായി ഞാൻ എഴുതുന്ന ഈ പെൻസിലിനെ കുറിച്ചാണ് എഴുതുന്നത്, ഇത് ഭാവിയിൽ നിനക്ക് വലിയൊരനുഗ്രഹമാണ്. എനിക്ക് തോന്നുന്നു ഇത് തന്നെ ഒരു ചിന്ത തരുന്നുണ്ട്. പഴയ കാലങ്ങളിൽ എല്ലാവരുടെയും ജീവിതത്തിൽ നമുക്കറിയാം മെന്റർ എന്നൊരു വാക്ക് ഇംഗ്ലീഷിലുണ്ട്, എല്ലാവരുടെയും ജീവിതത്തിലെ മെന്ററായി പ്രവർത്തിച്ചിരുന്നത് അമ്മച്ചിമാരും അപ്പച്ചന്മാരും ഒക്കെയാണ്. കാരണം അവരുടെ കഥകളും അവർ നൽകുന്ന സന്ദേശങ്ങളും സൂചനകളും ഒക്കെ. അപ്പോൾ പല ആളുകളും ഇപ്പോൾ വന്ന് പരാതി പറയുന്ന കാര്യം, എൻ്റെ അച്ഛ യാതൊരു ഗുണവും ഇല്ലാത്ത തലമുറയാണ് ഇന്ന് വളർന്നു വരുന്നത്. പലരും ഇങ്ങനെ പരാതി പറയാറുണ്ട്, ആരെ അന്വേഷിക്കില്ല, ആരെ നോക്കില്ല, അങ്ങനെയൊരു തലമുറ. അപ്പം ഞാനിങ്ങനെ അവരോട് പറയാറുള്ള ഒരു മറുപടി ഇതാണ്, അത് അവരെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. കാരണം ഇപ്പൊ നമുക്കറിയാം കുറെ ഒരു 80-85 കാലത്തിന് മുമ്പ് ജനിച്ച ആളുകളെല്ലാം അവർ വല്യമ്മച്ചിമാരോടും വല്യപ്പച്ചന്മാരോടും, ഒരു പക്ഷേ വല്യപ്പച്ചന്മാരെ നമുക്ക് ഒഴിവാക്കാം, വല്യമ്മച്ചിയെ തന്നെ പിടിക്കാം, വല്യമ്മച്ചിയോടും ഏറ്റവും ബന്ധമുള്ള ഒരു ജീവിതമായിരുന്നു അന്ന്. കാരണം ഭക്ഷണം കഴിക്കുന്നതിനും അതുപോലെ തന്നെ കിടന്നുറങ്ങുന്നതിനും അവരുടെ കഥകളൊക്കെ ആയിരുന്നു വലിയ ആധാരമായിരുന്നത്. അങ്ങനെയുള്ള ഈ കഥകൾക്കകത്തെ ഒരു പ്രധാനപ്പെട്ട ചിന്താവിഷയമായിരുന്നു സ്വർഗവും നരകവും. അപ്പൊ ഈ സ്വർഗത്തെ കുറിച്ച് വർണ്ണിക്കുമ്പോൾ മരിച്ചുപോയ ആളുകളുണ്ട്, മാലാഖമാരുണ്ട്, ദൈവം അദ്ദേഹത്തിനൊരു വലിയ പിതാവിന്റെ താടിയൊക്കെ നീട്ടിയ പിതാവിന്റെ രൂപമായിട്ടാണ് വർണ്ണന. അങ്ങനെ ദൈവത്തിന്റെ സന്നിധിയെ കുറിച്ച് വിശാലമായ വർണ്ണനകളുണ്ട്. അതുപോലെ തന്നെ നരകം, അവിടെ തിളയ്ക്കുന്ന എണ്ണ, അവിടെ ധാരാളം പുഴു, ഈ വിധമായ വർണ്ണനകളെല്ലാം ഉണ്ട്. അപ്പൊ ഞാനിങ്ങനെ വിശ്വസിക്കുക, ഇങ്ങനെ ഈ സ്വർഗത്തെയും നരകത്തെയും കുറിച്ചുള്ള വർണ്ണന കേട്ട ഒരു മനുഷ്യൻ നിശ്ചയമായിട്ടും പാപത്തിന്റെയൊക്കെ കാലുവെക്കും, ഒന്ന് ചിന്തിക്കും നരകം. പക്ഷെ ഇന്നത്തെ കുഞ്ഞുങ്ങൾക്കോ, അവരെ ആകെ ടി വി കാണുന്നത് ടോമിന്റെ പുറകെ ജെറി ഓടുന്നു, ജെറിയുടെ പുറകെ ടോം ഓടുന്നു, വീണ്ടും ടോമിന്റെ പുറകെ ജെറി ഓടുന്നു, ജെറിയുടെ പുറകെ ടോം ഓടുന്നു, ഇത് മാത്രമേ അവർ കാണുന്നുള്ളൂ. അതുകൊണ്ട് അവര് ഈ കാര്യങ്ങളെ കുറിച്ച് യാതൊരു ബോധമുണ്ട്, അവർ ഭക്ഷണം കഴിക്കുന്നത് അങ്ങനെയാണല്ലോ. അപ്പൊ പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വെച്ചത് ആ വല്യമ്മമാരും കൊച്ചുമക്കളും തമ്മിലുള്ള ഒരു വലിയ ബന്ധം. പിന്നെ നമുക്കറിയാം ഇന്ന് ആധുനിക മാധ്യമങ്ങളുടെ ഒരു സ്വാധീനം കൊണ്ട് മറ്റു പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട്, ഇപ്പോൾ അതിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോഴേതായാലും അങ്ങനെയുള്ളതായ ഒരു നല്ല ബന്ധത്തിന്റെ ഒരു പഴമയിലേക്ക് തിരിച്ചുപോക്ക് ഏറ്റവും അനിവാര്യമാണെന്ന് ഓർപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഈ വല്യമ്മയും കൊച്ചുമകനും തമ്മിലുള്ള സംഭാഷണം, അപ്പോൾ ഈ വല്യമ്മ ഈ പെൻസിലിനെ കുറിച്ച് 5 കാര്യങ്ങളാണ് കൊച്ചുമകന് പറഞ്ഞു കൊടുക്കുക. ഒന്നാമത് പെൻസിലിനെ കുറിച്ച് കൊച്ചുമകനോട് വല്യമ്മ പറയുന്ന കാര്യം ഇതാണ്, ഒരു പെൻസിലിന് എല്ലായ്പ്പോഴും ഒരു ബോധമുണ്ടാകണം, ഒരു കൈയാണ് തൻ്റെ വഴികളെ ക്രമപ്പെടുത്തുന്നത്. പെൻസിൽ തന്നെ എഴുതുമോ? ഇല്ല, ഒരു കൈ വേണം അത് എഴുതാൻ. അപ്പൊ വാസ്തവത്തിൽ
ഇത് നമ്മുടെ ആത്മീയ ജീവിത പന്ഥാവിന് ഒരു വലിയ സൂചനയാണ് നൽകുക. ഒരു മിടുക്കനായ യുവാവ് അവനൊരു ദിവസം ഒരു ഇന്റർവ്യൂവിന് തയ്യാറെടുക്കുക. അപ്പൊ ഇന്റർവ്യൂ നടക്കുന്ന സ്ഥലം നമുക്കറിയാം, ഇന്റർവ്യൂവിന് ചെന്ന് കഴിയുമ്പോൾ ആദ്യം എഴുത്ത് പരീക്ഷയുണ്ട്, അതിൽ നിന്ന് വന്ന ആളുകളെ ഒന്ന് ബ്രെയിൻ സ്റ്റോം നടത്തി രണ്ടാമത്തെ തലത്തിലേക്ക് കടത്തിവിടും. അപ്പോൾ ആദ്യത്തെ ആ വന്ന ആളുകളിൽ കുറെ പേര് മാറും. അതിനുശേഷം നമുക്കറിയാവുന്നതുപോലെ ഗ്രൂപ്പ് ഡിസ്കഷൻ നടത്തി മൂന്നാമത് ഫേസ് ടു ഫേസ് ഇന്റർവ്യൂവിലേക്ക് കാത്തിരിക്കുക. അപ്പൊ 500 പേര് ഉദ്യോഗാർത്ഥികൾ വന്നതിൽ എണ്ണം കുറഞ്ഞ് 50. അങ്ങനെ ഈ 50 പേരെ ഒരു മുറിയിലാക്കി ഈ ഫേസ് ടു ഫേസ് ഇന്റർവ്യൂവിന് വേണ്ടി ഇന്റർവ്യൂ ബോർഡിന്റെ മുമ്പിലേക്ക് വിടാൻ കാത്തിരിക്കുക. നമുക്കറിയാം ഈ ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ ഇന്റർവ്യൂവിന് മുമ്പിൽ വന്നിരിക്കുന്ന ആൾ ഒരു ഇരയായും ഇന്റർവ്യൂ നടത്തുന്നയാൾ ഒരു വേട്ടക്കാരൻ പോലെ എപ്പോഴും ഇരിക്കുന്നത്. കാരണം അവിടെ ഇരിക്കുന്നവർക്ക് എന്തും ചോദിക്കാം. എന്നാൽ താഴെ ഇരിക്കുന്ന ഉദ്യോഗാർത്ഥി എന്തുത്തരം പറഞ്ഞ സംഗതി പ്രശ്നമാണ്, ജോലി പോവും. അവിടെ ഇരിക്കുന്നവർ എന്തും ചോദിക്കും. അത് ചിലപ്പോൾ നമ്മൾ പലപ്പോഴും കേൾക്കാറുള്ളത് പോലെ ഒരു പൂച്ചയുടെ മുമ്പിൽ ഉണക്കമീനോ പച്ചമീനോ ഇട്ടോ ഏതായിരിക്കും ആദ്യം കഴിക്കുക തുടങ്ങി ഏത് ചോദ്യം ചോദിക്കും. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഇന്റർവ്യൂ ബോർഡ്. അപ്പോ ഈ ഇന്റർവ്യൂയുടെ മുമ്പിലേക്ക് പോകാനായിട്ട് ഈ യുവാവ് അവിടെ കാത്തു നിൽക്കുക. അപ്പൊ ഇങ്ങനെ കാത്തു നിൽക്കുന്ന സന്ദർഭത്തിൽ ഈ യുവാവ് ഒന്ന് ചുറ്റും നോക്കി. നമ്മുടെ യുവാവിന് ഇച്ചിരി പൊക്കക്കുറവാ, മുഖത്തിനൊന്നും അത്ര വലിയ ഗ്ലാമറൊന്നുമില്ല. അപ്പൊ ചുറ്റുമുള്ള ആളുകളെ നോക്കിയപ്പോ എല്ലാവരുടെയും മുഖം നല്ല മമ്മൂട്ടിയുടെ മോഹൻലാലിനെ പോലെ നല്ല വികൃത, നല്ല ആകാര സൗഷ്ഠവം, അങ്ങനെ ഒരു വാക്കാണ് ഉപയോഗിക്കുക. അത് കഴിഞ്ഞ് സ്ത്രീകളുടെ ഭാഗത്തേക്ക് നോക്കിയപ്പോൾ കാവ്യമാധവം നല്ല ആകർഷണീയമുള്ള അവരും. അപ്പോഴീ മനുഷ്യൻ ആകപ്പാടെ ഒരു അങ്കലാപ്പായി, പൊക്കവും കുറവ്, ആകർഷണീയതയില്ല, ജോലി പോയി. പക്ഷേ ഈ മനുഷ്യന്റെ ജീവിത ചരിത്രം എഴുതിയ എഴുത്തുകാരൻ രേഖപ്പെടുത്തുന്നുണ്ട്, ദൈവത്തിൽ നന്നായി ആശ്രയിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു അവൻ. ദൈവത്തിൽ നന്നായി ആശ്രയിച്ച് പ്രാർത്ഥിച്ചു, പ്രാർത്ഥിച്ചിട്ട് അവൻ ഇന്റർവ്യൂവിന്റെ ബോർഡിലേക്ക് കയറിയത്, റൂമിലേക്ക് കയറിയത്. അങ്ങനെ അവൻ കയറി, ഉപചാര മര്യാദകളൊക്കെ നിർവഹിച്ച് അവനെ ഇരുത്തി സർട്ടിഫിക്കറ്റ് മേടിച്ചു. അപ്പോൾ അവിടെ ഇരിക്കുന്ന ഒരാൾക്ക് ഒരു കുസൃതി തോന്നിയ ഒരു ചോദ്യം. ചോദ്യം ഇതാണ്, എത്രയടി പൊക്കമുണ്ട്? ഈ ചോദ്യം വന്നതും ഈ യുവാവ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ദൈവാശ്രയത്വമുള്ള യുവാവ്, അവൻ ദൈവാശ്രയത്വത്തിൽ പറഞ്ഞ മറുപടി ഇതാണ്, മഹാനായ നെപ്പോളിയന്റെ പൊക്കം. പ്രിയമുള്ളവരെ ഇങ്ങനെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത്, ആ യുവാവിന് ആ ജോലി കിട്ടി. ദൈവത്തിന്റെ കയ്യിൽ നമ്മുടെ ബുദ്ധി കൊടുക്കുമ്പോൾ ഇത് എത്ര ശ്രേഷ്ഠമാണ്. സമാനമായ ഒരു അനുഭവം കൂടെ ചേർത്ത് പറയാൻ ആഗ്രഹിക്കുക. ഇത് ലോകചരിത്രത്തിൽ ഒത്തിരി ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഒരു മനുഷ്യൻ, നിരീശ്വരവാദിയായ ഒരു മനുഷ്യൻ, തന്റെ ആസ്ഥാനത്ത് നിന്നും ഇരിക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണ്, ദരിദ്രയായ ഒരു സ്ത്രീയാണ്, സാധാരണ താഴ്ന്ന ജോലികൾ ചെയ്യുന്ന ഒരു സ്ത്രീ. പക്ഷെ അവള് എല്ലാ ദിവസവും ദൈവാലയത്തിലേക്ക് പോകുന്നു. ഈ കാഴ്ച കണ്ട ഈ നിരീശ്വരവാദിയായ മനുഷ്യന് അന്നേരം ഈ സ്ത്രീയെ ഒന്ന് കളിയാക്കണമെന്ന് തോന്നി. അതിനുവേണ്ടി ഈ സ്ത്രീ ഒരു ദിവസം ദൈവാലയത്തിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ ഇറങ്ങി വന്നിട്ട് ഈ സാധുവായ സ്ത്രീയോട് ഈ മനുഷ്യനൊരു ചോദ്യം ചോദിച്ചു. അതിതാണ്, സ്ത്രീയെ, നിന്റെ ദൈവം വലിയവനാണോ ചെറിയവനാണോ? സ്ത്രീയെ, നിന്റെ ദൈവം വലിയവനാണോ ചെറിയവനാണോ? നമ്മളാണ് എന്ത് ഉത്തരം പറഞ്ഞേനെ? വലിയവനാണെന്ന് പറഞ്ഞേനെ നമ്മൾക്ക് സന്തോഷം, കേൾക്കുന്നവന് സന്തോഷം, രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയേനെ. പക്ഷെ ഇവിടെ ഈ സ്ത്രീ, ഞാൻ പറഞ്ഞല്ലോ, അപ്രാപ്യമായ വഴിയിലേക്കാണ് ദൈവം നമ്മളെ നടത്തുന്നത്. പ്രാപ്യമായ വഴിയാ ദൈവം വലിയവനാന്ന് പറഞ്ഞ. ഇവിടെ ഈ സ്ത്രീയുടെ മനസ്സിൽ ദൈവം തോന്നിച്ച ഉത്തരം അങ്ങനെയല്ല. അവൾ ഒരു നിമിഷം പ്രവർത്തിച്ചിട്ട് പറഞ്ഞ ഉത്തരം ഇതാണ്, എന്റെ ദൈവം ഈ പ്രപഞ്ചത്തിനൊന്നും ഒതുക്കാനാവാത്ത വിധം അത്ര വലിയവനും, അപ്പോൾ തന്നെ എന്റെ ഈ കൊച്ചു ഹൃദയത്തിൽ ഒതുങ്ങാൻ മാത്രം ചെറിയവനുമാണ്. ഈ പ്രപഞ്ചത്തിനൊന്നും ഒതുക്കാനാവാത്ത വിധം വലിയവനും, അപ്പോൾ തന്നെ എന്റെ ഈ കൊച്ചു ഹൃദയത്തിൽ ഒതുങ്ങാൻ മാത്രം ചെറിയവനുമാണ്. എന്താ സംഭവിച്ചത്? കേട്ട മനുഷ്യൻ വിശ്വാസിയായി. നമ്മൾ വലിയവനാന്ന് പറഞ്ഞിരുന്ന അവൻ അത് വഴി പോയേനെ. എത്ര മനോഹരമായി എത്ര ഞാൻ പറഞ്ഞു വെച്ചത്. പ്രിയമുള്ളവരെ, ഇതാ ദൈവത്തിന്റെ പക്കൽ നമ്മൾ നമ്മളുടെ കഴിവുകളെ സമർപ്പിക്കുമ്പോൾ അവൻ നമ്മളെ വഴി നടത്തുന്ന രീതി വളരെ വ്യത്യസ്തമാണ്. ദാവീദിന്റെ ഒക്കെ ജീവിതത്തിൽ നമ്മൾ കാണുന്നുണ്ട് എത്രമാത്രം ശ്രേഷ്ഠമായിരുന്നു. ഒരുപക്ഷെ ശലോമോൻ എന്ന് പറയുന്ന വ്യക്തിയെ നമ്മളൊന്ന് എടുത്തു വെക്കുമ്പോൾ
അവന്റെ ജീവിതത്തിലൂടെ നമ്മളൊന്ന് കണ്ണോടിക്കുമ്പോൾ നമുക്കറിയാം ധാരാളം അനുഗ്രഹങ്ങൾ ശലോമോന് ലഭിക്കുന്നുണ്ട്. അവന് ഏറ്റവും ശ്രേഷ്ഠമായി ലഭ്യമായ ഒരു അനുഗ്രഹം, അത് ജ്ഞാനത്തെക്കാൾ സമ്പത്തിനേക്കാൾ ഒക്കെ ഉപരിയായി. അത് വളരെ പാസിംഗ് റെഫറൻസ് ആയിട്ട് വേദപുസ്തകം കടന്നു പോകുന്നുണ്ട്, പക്ഷേ എന്നെ അത് ഒത്തിരി സ്വാധീനിച്ചു. ഒരധികാരിയാകുമ്പോൾ അവൻ ഏറ്റവും അത്യാവശ്യമുള്ള ഒരു നന്മയാണ് ദൈവം അവന് കൊടുക്കുന്നത്. അതെങ്ങനെയാണ്? കടൽ തീരത്തെ മണൽ പോലെ ഹൃദയവിശാലത അവന് കൊടുത്തു. പ്രിയമുള്ളവർ, നമുക്കറിയാം ഒരു അധികാരിയെ സംബന്ധിച്ച് ഹൃദയവിശാലത എന്തുമാത്രം ആവശ്യമുള്ളതാണെന്ന് ഞാൻ സൂചിപ്പിച്ചത്. ദൈവത്തിന്റെ പക്കൽ സമർപ്പിക്കുമ്പോൾ അവൻ ഭംഗിയായി നമ്മളെ എഴുതും. വാസ്തവത്തിൽ ഗലാത്യ ലേഖനത്തിന്റെ 5-ാം അധ്യായം വായിച്ചെടുക്കുമ്പോൾ, ഒരുപക്ഷെ ഒരു സത്യ ക്രിസ്ത്യാനിയായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ രക്തത്താൽ വിലക്കി വാങ്ങപ്പെട്ട് അവന് വേണ്ടി ജീവിതം കഴിക്കുവാൻ ആഗ്രഹിക്കുന്ന, ദൈവത്തിനായി സ്വന്തം ജീവിതത്തെ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തിയും ഈ അധ്യായം വായിക്കണം. അവിടെ ഓർപ്പിക്കുന്നുണ്ട് 5:16 പൗലോസ് അപ്പോസ്തലൻ, നിന്റെ വഴികൾ യഥാർത്ഥ രീതിയിലാകണമെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുക. ആത്മാവിനെ അനുസരിച്ച് നടക്കുക. ഇത് പൗലോസ് പറയുമ്പോൾ പൗലോസിന്റെ ജീവിതത്തിലെ ഓരോ നടപ്പിലും അവൻ ആത്മാവിനെ അനുസരിച്ചിരുന്നു. നമുക്കറിയാം അപ്പസ്തോല പ്രവൃത്തികളിൽ പൗലോസിന്റെ വഴികളെ കുറിച്ച് പറയുമ്പോൾ ആസിയയിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ ദൈവത്തിന്റെ ദൂതൻ അവനെ തടയുന്നുണ്ട്. അതവൻ മനസ്സിലാകുന്നു. പ്രിയമുള്ളവരെ, സമാനമായി നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ആത്മാവിലൂടെ ദൈവിക ഇടപെടലുണ്ട്. എന്നാൽ ഇന്ന് നമുക്കത് കാണാൻ പലപ്പോഴും നമ്മുടെ അകക്കണ്ണ് അടഞ്ഞുപോയി എന്നുള്ളത് വലിയൊരു സത്യമാണ്. അത് അടയ്ക്കുക എന്നുള്ളതാണ് ലോകത്തിന്റെ ആത്മാവിന്റെ പ്രവർത്തനവും. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു തീരുമാനം ഈ സന്ധ്യയിലെടുക്കാം, ആത്മാവിനെ അനുസരിച്ച് നടക്കുവാൻ. മറ്റൊരു കൈ എന്റെ വഴി ക്രമീകരിക്കുമ്പോൾ അത് ആത്മാവായിരിക്കട്ടെ എന്റെ വഴി ക്രമീകരിക്കുന്ന ആ കൈ. അങ്ങനെയെങ്കിൽ നിശ്ചയമായും നമുക്ക് അപ്രാപ്യമായ പാറയിലേക്ക് ഉയരാൻ സാധിക്കും. രണ്ടാമത്, ഈ പെൻസിലിൽ നിന്ന് ലഭ്യമാകുന്ന രണ്ടാമത്തെ അറിവ് ഈ അമ്മ ഈ കുഞ്ഞിന് പറഞ്ഞു കൊടുക്കുന്നത് അതിതാണ്. ഒരു പെൻസിലിന് ചിലപ്പോൾ വേദനിക്കേണ്ടി വരും. ഒരു പെൻസിലിന് ചിലപ്പോൾ വേദനിക്കേണ്ടി വരും. എപ്പോഴാ? അതിന്റെ മൂർച്ച കൂട്ടുമ്പോൾ. നമുക്കറിയാം ഒരു പെൻസിലിനെ സംബന്ധിച്ച് മൂർച്ച കൂട്ടുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി, എങ്കിലേ അതുകൊണ്ട് ഉപകാരമുള്ളൂ. വാസ്തവത്തിൽ ഇത് മനുഷ്യ ജീവിതത്തിൽ, വിശ്വാസ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട സൂചന. യോഹന്നാന്റെ സുവിശേഷം 15:4 എടുക്കുമ്പോൾ അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തുന്നു, കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കാൻ ശക്തി വെളിപ്പാക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ഈ രീതിയിൽ ഒരു മൂർച്ച കൂട്ടൽ നടത്തപ്പെടുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത്, ഇത് ദൈവം എന്നെ കൂടുതൽ നന്മയിലേക്ക് കൊണ്ടുപോകാൻ, ഉപയോഗത്തിലേക്ക് കൊണ്ടുപോകാൻ അവൻ നൽകുന്നതായിരിക്കുന്ന ഒരു വഴിയാണ്. അങ്ങനെ കാണാൻ സാധിക്കുമ്പോൾ വലിയ നന്മകളിലേക്ക് ആ ദൈവം നമ്മളെ കൊണ്ടുപോകുക. പ്രത്യേകിച്ച് എന്നെ ഏറെ ചിന്തിപ്പിച്ച ഒരു സംഗതിയാണ്, നമുക്കറിയാം ഏറ്റവും ഉയരമുള്ള മൃഗമായ ജിറാഫിന്റെ ജീവിതം. അത് ഗാരി റിച്ച്മൺസ് എന്ന് പറയുന്ന ആള് എ വ്യൂ ഫ്രം ദ സൂ എന്നുള്ളതിൽ വളരെ വ്യക്തമായിട്ട് അത് രേഖപ്പെടുത്തുന്നുണ്ട്. ഒരു ജിറാഫ് കുഞ്ഞിനെ പ്രസവിക്കുമ്പോൾ അതിനെ പ്രസവിക്കുന്നു. പ്രസവിച്ചതിന് ശേഷം അല്പസമയം കഴിഞ്ഞിട്ട് ഈ ജിറാഫ് അമ്മ ഈ ജിറാഫ് കുഞ്ഞിന്റെ അല്പം മാറി നിൽക്കും. അപ്പോഴീ കുഞ്ഞു പതുക്കെ കണ്ണു തുറക്കും, അമ്മയെ കുറെ നേരം കൊണ്ട് കണ്ടെടുക്കും. അങ്ങനെ അമ്മയുടെ ശ്രദ്ധ, അമ്മയിലേക്ക് കുഞ്ഞിന്റെ ശ്രദ്ധ വന്നു കഴിയുമ്പോൾ ഈ ജിറാഫ് അമ്മ പതിയെ 4 കാലം വിടർത്തി ഈ കുഞ്ഞിന്റെ മുകളിൽ വന്ന് നിൽക്കും. ഈ കുഞ്ഞിന്റെ മുകളിൽ വന്ന് നിന്ന് കുറേ നേരം കഴിയുമ്പോൾ പൂർണ്ണമായും ഈ കുഞ്ഞിന്റെ ശ്രദ്ധ അമ്മയിലേക്കാകും. അപ്പോൾ വീണ്ടും അമ്മ അല്പം മാറി നിൽക്കും. അപ്പോൾ ഈ കുഞ്ഞ് പതുക്കെ കണ്ണു തിരിച്ച് അമ്മയിലേക്ക് കൊണ്ടുപോകും. അമ്മയിലേക്ക് ശ്രദ്ധ ഇങ്ങനെ നോക്കി കുറേ നേരം ഈ അമ്മ നോക്കി നിന്ന് കഴിയുമ്പോൾ അമ്മ തൻ്റെ നീളമുള്ള കാലുകൊണ്ട് ഒറ്റ തുള്ളി കൊടുക്കും. നമുക്കറിയാം നാട്ടിൽ ഒരു ചൊല്ലുണ്ട്, തള്ള ചവിട്ടിയാൽ ചവിട്ടാവുന്നിടത്ത് ചവിട്ടാവും. അങ്ങനെ കുഴപ്പമേ ഉള്ളൂ, അത് പ്രകൃതിയുടെ നിയമമാണ്. അപ്പോഴിവിടെ ഈ ജിറാഫ് അമ്മ ഈ ജിറാഫ് കുഞ്ഞിനെ നന്നായിട്ട് ചെയ്തു. കാരണം പണ്ടങ്ങനെയായിരുന്നു, നമുക്കറിയാം ഇന്നിപ്പോ തള്ള ചെയ്ത പല കാര്യങ്ങളും പിള്ളേക്ക് കുഴപ്പമാകുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്. അപ്പോഴിവിടെ ഇതാ ഈ ജിറാഫമ്മ ഈ കുഞ്ഞിനെ തൊഴിക്കും.
അത് ആയത്തിൽ എത്ര വരെ ചെല്ലാമോ അത്ര ദൂരത്ത് പോകും. വീണ്ടും അമ്മയെ ദയനീയതയോടെ നോക്കും. അപ്പൊ വീണ്ടും അമ്മ ചെന്ന് തൊഴിക്കുക. മൂന്നാല് പ്രാവശ്യമായപ്പോൾ മനസ്സിലായി, നോക്കിയിട്ട് കാര്യമൊന്നുമില്ല. അതുകൊണ്ട് ഈ ജിറാഫ് കുഞ്ഞ് പതുക്കെ എഴുന്നേക്കാൻ ആരംഭിക്കും, കാരണം അമ്മയുടെ തൊഴിയിൽ നിന്ന് രക്ഷപ്പെടാൻ. അങ്ങനെ ആദ്യത്തെ പ്രാവശ്യം എഴുന്നേക്കാൻ ശ്രമിക്കും, വീഴും, വീണ്ടും തൊഴി, വീണ്ടും എഴുന്നേൽപ്പ്, വീണ്ടും തൊഴി. അങ്ങനെ ഓരോ പ്രാവശ്യം വീണ് കഴിയുമ്പോൾ എഴുന്നേൽപ്പിന്റെ വേഗത കൂടും. അങ്ങനെ ആ ദിവസം കൊണ്ട് തന്നെ ഒരു ജിറാഫ് കുഞ്ഞ് ഓടാൻ പ്രായത്തിലാകും, പരുവത്തിലാകും. അത് അതിന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഘട്ടമാണ്. കാരണം യാതൊരു വിധമായിട്ടുള്ള അവയവങ്ങളും ഇല്ല ശത്രുക്കളെ എതിരിടാൻ, ആകപ്പാടെ കാലേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് അതിന്റെ കാല് ശക്തമാകാൻ പ്രകൃതി കൊടുത്തിരിക്കുന്ന രീതിയാണ്, അതിന് തൊഴി കിട്ടിയേ മതിയാവുകയുള്ളൂ. അതിന് തൊഴിക്കുന്നില്ലെന്ന് അമ്മ വിചാരിച്ച എന്ത് സംഭവിക്കും? ആ ജിറാഫ് കുഞ്ഞിന്റെ ആയുസ് അധികം പോകില്ല. എന്ന് പറഞ്ഞതുപോലെ ഓരോ മനുഷ്യന്റെയും ജീവിതത്തിൽ വേദനകൾ വരുമ്പോൾ അത് ജീവിതത്തിന്റെ ഭാഗമാണെന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തിന്റെ ശക്തിയിൽ ആശ്രയിച്ച് അപ്രാപ്യമായ പാറയിലേക്ക് കൊണ്ടുപോകുന്ന ദൈവത്തിൽ ആശ്രയം വെക്കുക. നിശ്ചയമായിട്ടും നമ്മെ ആ തലത്തിലേക്ക് ദൈവം ഉയർത്തും. മൂന്നാമത്തെ ചിന്ത, ഒന്നാമത് പെൻസിലിനോട് ബന്ധിച്ചുള്ള ചിന്ത, നീ ഒരു പെൻസിലിനെ മറ്റൊരു കൈയാണ് ക്രമപ്പെടുത്തുന്നത് എന്നുള്ള ബോധം, അഹംഭാവത്തിൽ നിന്നുള്ള മാറ്റം, മറ്റൊരു കൈയിലേക്ക് വിട്ടുകൊടുക്കാനുള്ള മനസ്സ്. രണ്ടാമത്തേത്, നമ്മളിപ്പോ കേട്ടതുപോലെ ഒരു പെൻസിലിനോട് ബന്ധിച്ച് ചിലപ്പോൾ വേദനിക്കേണ്ടി വരുമെന്നുള്ള ചിന്ത. മൂന്നാമത്തേത് അതിപ്രധാനമായ ഒരു ചിന്തയാണ്, ഒരു പെൻസിലിന്റെ കൂട്ടുകാരനായി ഒരു റബ്ബറ് വേണം. പെൻസിലിന്റെ കൂട്ടുകാരനായി ഒരു റബ്ബറ് വേണം. എന്തിനാ? ചില വരകൾ യഥാർത്ഥമായ വരകളായിരിക്കില്ല, നല്ല വരകളായിരിക്കില്ല, അപ്പോൾ അത് മായ്ക്കപ്പെടണം. പ്രിയമുള്ളവരെ, പാപം എന്നുള്ളതിൻ്റെ ഏറ്റവും മനോഹരമായി, പാപത്തെയും മാനസാന്തരത്തെയും കുറിച്ച് കേട്ടിരിക്കുന്ന ഏറ്റവും മനോഹരമായ ഒരു വ്യാഖ്യാനം ഇങ്ങനെ കേട്ടത് ഞാനിങ്ങനെ ഓർത്തു പോവുക. അതിതാണ്, പാപം എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് വാക്ക് എന്താ? സിന്നിന്റെ നടുക്കത്തെ വർണ്ണമേതാ? ഐ. ഇതിൽ നിന്ന് വിചിന്തനം ചെയ്ത് ആധുനിക ദൈവശാസ്ത്രജ്ഞന്മാർ പറഞ്ഞു, സിൻ എന്ന് പറയുന്നത് നടുക്കത്തെ ഐ ആണ് പ്രശ്നം. അതുകൊണ്ട് സിൻ ഈസ് സെൽഫ് അസേർഷൻ. ഒരുവൻ തന്നെ തന്നെ കൂടുതൽ ശ്രദ്ധ വെക്കുകയും ഉയർത്തുകയും ചെയ്യുന്നതാണ് എന്ത്? പാപം, സ്വാർത്ഥതയാണ് പാപം. എന്നിട്ട് ദൈവശാസ്ത്രജ്ഞന്മാർ പറയുകയാണ്, ഈ സിന്നിന്റെ നടുക്കത്തെ ഐ പൂജ്യമായി അല്ലെ ശൂന്യവൽക്കരിച്ചാൽ എന്ത് സംഭവിക്കും? ഐ ഓ പൂജ്യവൽക്കരിച്ചാൽ എന്ത് സംഭവിക്കും? ഐ ഓ ആകും. അപ്പൊ സിന്നിൽ നിന്ന് എന്തിലേക്ക് മാറാം? സണ്ണിലേക്ക് മാറാം. ഇത് വാസ്തവത്തിൽ വേദപുസ്തകത്തിലെ ശക്തമായിരിക്കുന്ന ഒരു ദൈവശാസ്ത്രമാണ്. നമുക്കറിയാം ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം വേദപുസ്തകത്തിൽ ലോകം ഏറ്റവും ആദരിക്കുന്ന ഒരു ഉപമയാണ്, മുടിയനായ പുത്രന്റെ ഉപമ. എനിക്ക് തോന്നുന്നത് എന്റെ ഒരു പ്രസംഗവും ഈ ഭാഗം പരാമർശിക്കാതെ പോകാറില്ല. ആ മുടിയനായ പുത്രനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇങ്ങനെ എളുപ്പത്തിന് നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഇങ്ങനെ ഞാനൊന്ന് ആ കഥയെ ഒന്ന് രൂപവത്കരിക്കുകയാണ്. ഒരു സുപ്രഭാതത്തിൽ ഇസ്രയേലിലെ ഒരു ഭവനത്തിൽ അപ്പൻ്റെ രണ്ട് മക്കളിൽ ഇളയവൻ, അവൻ തൻ്റെ മസിലും മീശയൊക്കെ നോക്കിയപ്പം അവന് മനസ്സിലായി, ഇനി ഇപ്പം അപ്പനില്ലെങ്കിലും ഞാൻ തന്നെ ജീവിച്ചോളാം, അപ്പനില്ലെങ്കിലും ഞാൻ തന്നെ ജീവിച്ചോളാം. അപ്പോഴാണ് അപ്പനോട് ചെന്ന് അവൻ ചോദിക്കുന്നത്. അപ്പന് ബോധ്യമായില്ല അവൻ തന്നെ ജീവിക്കുമെന്ന്. പക്ഷെ അവന് തോന്നി എനിക്കിനി അപ്പനില്ലാതെ ജീവിക്കാം. അതുകൊണ്ട് അപ്പനോട് ചെന്ന് പറഞ്ഞു, ഇനി ഞാൻ എൻ്റെ കാര്യം നോക്കിക്കോളാം, എൻ്റെ വീതം തന്നേക്കാം. ഇസ്രയേലിലെ നിയമങ്ങൾ പരിശോധിച്ചാൽ നമുക്കൊരു കാര്യം മനസ്സിലാകും, മൂത്ത പുത്രനാണ് പ്രധാന അവകാശി, ബാക്കിയുള്ളവർക്കൊക്കെ അപ്പൻ്റെ ഇഷ്ടം പോലെ സൗകര്യമുള്ളത് കൊടുത്താൽ മതി. ഇസ്രായേലിലെ നിയമം ഗുരുനച്ചം പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാലും കോടതിയിൽ പോകരുത്. ബാക്കിയുള്ളവർക്ക് സൗകര്യമുള്ള കൊടുത്താൽ മതി. ഇനി ചില സന്ദർഭങ്ങളിൽ അപ്പൻ ആ മക്കളെ കൊന്നു കളഞ്ഞാൽ പോലും ചോദിക്കാറില്ല. വീണ്ടും ഉറപ്പിക്ക, ഇസ്രായേലിലെ നിയമമാണ്. അപ്പൊ ഇവിടെ ഈ തരത്തിൽ കാര്യങ്ങൾ നിൽക്കുമ്പോഴാണ് ഇളയവൻ വന്ന് അപ്പനോട് ചോദിക്കുന്നത്, എനിക്ക് എന്റെ വീരം തരിക. അങ്ങനെ ചോദിച്ചു. അപ്പൻ വളരെ സ്നേഹസമ്പന്നനാണ്, അതുകൊണ്ട് അപ്പൻ മകൻ ചോദിച്ചപ്പോഴേ എടുത്തുകൊടുത്തു. അങ്ങനെ അവന് ആ വീതം മേടിച്ചത് കൊണ്ട് വേദപുസ്തക പണ്ഡിതന്മാർ പറഞ്ഞു, അവന്റെ ജീവിതത്തിലെ ആദ്യത്തെ വീഴ്ച സംഭവിച്ചു. അതിനെ വേദപുസ്തക പണ്ഡിതന്മാർ ഇങ്ങനെ വിളിച്ചു, ഹി ഹാസ് ഫോളൻ ഫ്രം ഹിസ് ഹോം. അവൻ അവന്റെ വീട്ടിൽ നിന്ന് വീണു.
ഇതൊരു പ്രധാനപ്പെട്ട തത്വമാണ്. ഏത് മനുഷ്യനും പാപത്തിന്റെ അവസ്ഥയിലേക്ക് വീണു പോകുമ്പോൾ ആദ്യം സംഭവിക്കുന്നത് അവന്റെ വീടുമായുള്ള ബന്ധം അവന് കുറയും. അവൻ വർത്തമാനങ്ങൾ നിർത്തും, വീടുമായിട്ടുള്ള ബന്ധം നിർത്തും. ഇന്ന് വൈകിട്ട് വീട്ടിൽ ചെല്ലുമ്പോൾ മകളോ മകനോ മിണ്ടാതിരിക്കുന്ന അമ്പടാ നീ പാപത്തെ വീണോന്ന് ചോദിക്കരുത്. അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, ഇവിടുത്തെ ഈ ഒരു സംഭവം. അപ്പോഴിതാ അവൻ വീട്ടിൽ നിന്ന് വീണു. അപ്പോഴവനൊരു വലിയ വിശ്വാസമുണ്ട്, എന്ത്, എനിക്ക് വീട്ടുകാരില്ലെങ്കിലും ആരുണ്ട്, കൂട്ടുകാരുണ്ട്. അങ്ങനെ ഒരു വിശ്വാസം ഇന്ന് ലോകത്ത് ശക്തമായിട്ട് വളരുന്നുണ്ട്. നല്ല കൂട്ടുകാരില്ലെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ പൊതുവെ വീട്ടുകാരില്ലെങ്കിലും കൂട്ടുകാരുണ്ടെന്നുള്ള ചിന്ത വളരെ നന്നായിട്ടുണ്ടാകുന്നുണ്ട്. ഞാൻ ശുശ്രൂഷ നിർവഹിക്കുന്നത് കോട്ടയത്തുള്ള നാലുന്നാക്കൾ നമ്മുടെ കുരുലോസ് തിരുമേനിയുടെ ഇടവക പള്ളിയുടെ വികാരിയായിട്ട്. അപ്പൊ ആ ഭാഗത്തോടെ നമ്മൾ പലരും യാത്ര ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് അവിടെ വാഗത്താനം മുതൽ തെങ്ങണ വരെയുള്ള വഴി വളരെ മനോഹരമായിട്ട് ടാർ ചെയ്ത വഴിയാണ്. അതിൽ പ്രത്യേകിച്ച് കണ്ടഞ്ചിറ മുതൽ തെങ്ങണ വരെ ഒരു ഹൈവേക്ക് തുല്യം വീതിയാണ്. അപ്പൊ ഏതാണ്ട് നാളുകൾക്ക് മുമ്പ് ഞങ്ങളുടെ പള്ളിയുടെ താഴെ ഒരു കടയുണ്ട്. അതിന്റെ ഫ്രണ്ടിൽ പോലീസുകാര് ഇങ്ങനെ വാഹനത്തിന്റെ സ്പീഡ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ബൈക്ക് അത് വഴി കടന്നുപോയി. ആ ബൈക്ക് കടന്നുപോയപ്പോൾ സാധാരണ പോലീസുകാരെന്ത് ചെയ്യണം, അത് റെക്കോർഡ് ചെയ്യപ്പെടണം, അതനുസരിച്ച് അവർക്ക് വീട്ടിലോട്ട് ആ ഇൻറ്റിമേഷൻ അയച്ചു കൊടുക്കണം. പക്ഷെ ഇവിടെ പോലീസ് ചെയ്തത് ഈ നമ്പർ വെച്ച് ഇത് ആരുടേതെന്ന് മനസ്സിലാക്കി ആ നമ്പറിൽ അവനെ വിളിച്ചിട്ട് ചോദിച്ചു, മോൻ വീട്ടിലെത്തിയോ? അപ്പൊ എന്തായിരിക്കും കാരണം? സ്പീഡ് കൂടുതൽ എന്ന് പറഞ്ഞാൽ എന്റെ ശുശ്രൂഷകൻ ഉൾപ്പെടെ വന്നിട്ടുണ്ട് ചാസിക്കും, കാരണം ഞാൻ സ്പീഡിന്റെ ആളാണ്. സ്പീഡ് കൂടിയെന്ന് മാത്രമല്ല 130 കിലോമീറ്റർ ആണ് റഡാറിൽ കാണിച്ചതെന്ന് പറയുന്നുണ്ട്. ഇത് സ്പീഡ് കൂടിയെന്ന് മാത്രമല്ല, ഈ 130 കിലോമീറ്ററിൽ ഇവൻ ഓടിച്ചോണ്ട് ഈ സ്പീഡിൽ ഓടിച്ചു എന്ന് കൂട്ടുകാരോട് ബെറ്റ് വെച്ചതാ. കൂട്ടുകാരെ കാണിക്കാൻ വേണ്ടി മൊബൈലിൽ റെക്കോർഡ് ചെയ്യുക 130 ഓടിക്കുന്നത് എങ്ങനെയുണ്ട്. അപ്പൊ പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വെച്ചത് എന്ത് സാഹസവും കൂട്ടുകാർക്ക് വേണ്ടി ചെയ്യുന്ന ഒരു ലോകം. നാം തിരിച്ചറിയ വിവേകപൂർവ്വം കാര്യങ്ങളെ കാണുക. ഇവിടെ ഈ യുവാവും സമാനമായി കൂട്ടുകാർക്ക് വേണ്ടി ജീവൻ നൽകാനായിട്ട് അല്ലെങ്കിൽ അവരോടുകൂടെ ആയിരിക്കാൻ സുഖസമൃദ്ധിയുടെ അനുഭവത്തിൽ ജീവിച്ചു. നമുക്കറിയാം അവന്റെ കയ്യിലെ പണം തീർന്നപ്പോൾ കൂട്ടുകാരെല്ലാം അവനെ വിട്ടു. വേദപുസ്തക പണ്ഡിതന്മാർ വിളിക്കുന്നു, ദാറ്റ് ഇസ് ഹിസ് സെക്കൻഡ് ഫോൾ, ഹി ഹാസ് ഫോളൻ ഫ്രം ഹിസ് സൊസൈറ്റി. ആദ്യം അവൻ വീട്ടിൽ നിന്ന് വീണെങ്കിൽ രണ്ടാമത് അവൻ അവന്റെ സമൂഹത്തിൽ നിന്ന് വീണു. ഇതും പാപത്തിന്റെ ഒരു പ്രധാനപ്പെട്ട വീഴ്ചയുടെ ഭാഗമാണ്. അങ്ങനെ അവൻ വീണപ്പോൾ പിന്നെ നമ്മൾ അവനെ എവിടെയാ കാണുന്നത്? പന്നികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന സ്ഥലത്താണ്. ഒരു ഇസ്രായേൽക്കാരനെ സംബന്ധിച്ചിടത്തോളം അവന് ചിന്തിക്കാൻ മേലാത്ത ഒരു മൃഗമാ പന്നി. നമുക്കറിയാം 2 Maccabees 7:8-9. ഇനി ഇന്റർനെറ്റ് വായിക്കാൻ താല്പര്യമുള്ളവർക്ക് 3-4 Maccabees ഓക്സ്ഫോർഡ് എഡിഷനിൽ ലഭ്യമാണ്. ഈ കാര്യങ്ങളിലെല്ലാം വിശദമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് മത്തശ്മോനിയമ്മയും ഗുരുവായ എലയാസറിന്റെയും 7 സഹോദരന്മാരുടെയും കാര്യമാണ്. എന്തിനു വേണ്ടിയാണ് അവർ ബലിയായി തീർന്നത്? ജീവൻ പന്നിമാംസം കഴിക്കാതിരിക്കുക. അപ്പൊ അത് നൽകുന്ന സൂചന എന്താണ്? ഇസ്രായേലിലെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ദൈവവൈദ്യനായി നിലനിൽക്കണമെങ്കിൽ പന്നിമാംസത്തോട് മാറി നിൽക്കണം. അത് ഇസ്രായേലിന്റെ നിയമമാണ്. അങ്ങനെ പന്നി അസ്പൃശ്യനായിരിക്കേണ്ട ഒരു മനുഷ്യനാണ് ഇവിടെ ആരുടെ കൂടെ വസിക്കുന്നത്? പന്നിയുടെ കൂടെ വസിക്കുന്നത്. ഇതിനെ വേദപുസ്തക പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നു, ദാറ്റ് ഇസ് ഹിസ് തേർഡ് ഫോൾ, ഹി ഹാസ് ഫോളൻ ഫ്രം ഹിസ് സെൽഫ്. അവൻ അവന്റെ വ്യക്തിത്വത്തിൽ നിന്ന് വീണു. അങ്ങനെ വ്യക്തിത്വത്തിൽ നിന്ന് വീണ സന്ദർഭത്തിൽ എനിക്ക് ഈ മുടിയനായ പുത്രനെ ഇഷ്ടപ്പെടുന്നത് അവിടെയാണ്. അവന്റെ മനസ്സിൽ അപ്പോഴേ ഒരു ചിന്ത ഓടി വന്നു, എന്റെ അപ്പന്റെ വീട്ടിലെ വേലക്കാർ. അപ്പോൾ അപ്പൻ എന്നൊരു ചിന്ത വന്നപ്പോൾ അവൻ ആരായി? മകനായി. അതാണ് സിൻ ടു സൺ. ഇതിനാണ് മാനസാന്തരം എന്ന് പറയുന്നത്. അപ്പോൾ സിന്നിൽ അവൻ അവനെ തന്നെ സെൽഫ് അസേർട്ട് ചെയ്തു. ഇവിടെ വീണ്ടും തിരിച്ച് സണ്ണിൽ, എന്റെ അപ്പന്റെ വീട്ടിലെ വേലക്കാർ, ഞാൻ തിരികെ പോകും, അപ്പനോട് യാചിക്കും. വീണ്ടും മകനായി, അവന് നന്മയായി. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ പെൻസിലിന്റെ കൂട്ടുകാരനായി റബ്ബർ എന്നുള്ള ചിന്ത ആത്മീയതയിലെ ഒരു പ്രധാനപ്പെട്ട പാഠമാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും സ്വാർത്ഥതയുടെ ഭാവമായി പല കാര്യങ്ങളും ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതൊക്കെ മായ്ക്കപ്പെടട്ടെ ദൈവസ്നേഹത്തിൽ. പ്രത്യേകിച്ച് സോൾ ഹീലിംഗ് എന്നൊരു സംവിധാനം ഇന്ന് ലോകത്ത് ലഭ്യമാണ്. അപ്പോൾ അതിൻ്റെ ഒരു അനുഭവക്കുറിപ്പ് വായിച്ചത് എന്നെ ഇങ്ങനെ ഈ വിഷയത്തോട് ബന്ധിച്ച് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുക. ഒരു നാട്ടിൽ, ഒരു വീട്ടിൽ വിവാഹം നടന്നു. വിവാഹം നടന്ന സന്ദർഭത്തിൽ
അവിടെ അമ്മായിയമ്മയായിരിക്കുന്ന ആള് ഗ്രാമാന്തരീക്ഷത്തിൽ വളർന്ന ഒരാളാണ്. ഗ്രാമാന്തരീക്ഷത്തിലാണ് ഈ വീടും. മരുമകളായിട്ട് വരുന്നയാള് ടൗണിൽ പഠിച്ച് ടൗണിൽ ജീവിച്ച ഒരാളാണ്. നമുക്കറിയാം അവരുടെ വൃത്തിയെ കുറിച്ചുള്ള കോൺസെപ്റ്റ് ഒരിക്കലും ചേർന്നു പോയില്ല. വൃത്തിയെ കുറിച്ചുള്ള കോൺസെപ്റ്റ് ചേർന്നു പോകാഞ്ഞത് കൊണ്ട് ചെന്ന ദിവസം മുതലേ പ്രശ്നമായി. അങ്ങനെ പ്രശ്നമായി പ്രശ്നമായി മുമ്പോട്ട് പോയപ്പോൾ അവസാനം മകനായിരിക്കുന്ന ഈ മരുമകളുടെ ഭർത്താവ് അവർ രണ്ടുപേരും തീരുമാനമെടുത്തു വീട് മാറി താമസിക്കുന്നതാണ് ഉചിതം. അങ്ങനെ മറ്റൊരു വീട്ടിൽ താമസിച്ചു. അങ്ങനെ മറ്റൊരു വീട്ടിൽ താമസിച്ച് മാതൃഭവനവുമായിട്ട് നല്ല ബന്ധം തന്നെ പുലർത്തി. കുറെ നാൾ കഴിഞ്ഞപ്പോ ഈ മരുമകൾക്ക് വിട്ടുമാറാത്ത നടുവേദന. നമുക്കറിയാവുന്നതുപോലെ ഓരോ രോഗത്തിനും മൂന്ന് തലങ്ങളുണ്ട്. നമുക്കറിയാം സൈക്കോസോമ ന്യൂമ, ശരീരവും ആത്മാവും മനസ്സിൻ്റെയും തലങ്ങൾ. അപ്പോഴീ സോൾ ഹീലിംഗിന്റെ ഈ രീതി ഉപയോഗിക്കുന്ന ഒരു ഡോക്ടറുടെ അടുത്ത്, ഈ പല ഡോക്ടർമാരുടെ അടുത്ത് പോയിട്ട് ശരിയായില്ല. അവസാനം ഈ സോൾ ഹീലിംഗിൽ നിന്ന് ആളുടെ അടുത്തെത്തി. അങ്ങനെ അടുത്തെത്തി ഓരോ കാര്യങ്ങളും ചോദിച്ചു ചോദിച്ച് ഈ ഡോക്ടർ ആ സ്ത്രീയിൽ നിന്ന് മനസ്സിലാക്കി. അവസാനം മനസ്സിലായി അമ്മായി അമ്മയെ പണ്ട് ചെയ്തതായ ഓരോ കാര്യങ്ങൾ ക്ഷമിക്കാൻ ഈ സ്ത്രീ തയ്യാറായിട്ടില്ല. അതുകൊണ്ടാണ് ഈ വേദന എന്നവർക്ക് മനസ്സിലായി. ഇന്ന് വൈകിട്ട് ഏതെങ്കിലും മരുമകൾ നടുവിന് വേദനയാന്ന് പറഞ്ഞാൽ അമ്പടി എന്ന് വിളിക്കരുത്. ഇവിടെ ഈ ഒരു സജ്ജന മാത്രമേ പറഞ്ഞേ. അപ്പോഴിവിടെ ഈ സോൾ ഹീലിംഗ് ആൾ പറഞ്ഞു നീ ക്ഷമിക്കുക. അതുകൊണ്ടാണ് നമ്മൾ ധ്യാന കേന്ദ്രങ്ങളിലൊക്കെ ചെന്നാൽ ആദ്യം പറയുന്നത്, അതുകൊണ്ട് അവിടെ രോഗമൊക്കെ മാറുന്നത്, എന്താ നീ ക്ഷമിക്കുക. അവ ക്ഷമിക്കുന്നതോടുകൂടി നമ്മുടെ ഉള്ളിലുള്ള പല രാസമാറ്റങ്ങളാണ് സംഭവിക്കുന്നത്. അതൊക്കെ പോകട്ടെ, നമുക്ക് സമയക്കുറവാണല്ലോ. അപ്പൊ പെൻസിലിന്റെ കൂട്ടുകാരനായി ഒരു റബ്ബർ ഉണ്ടാവണം. നിശ്ചയമായിട്ടും നമ്മുടെ വഴിയിൽ മാർഗഭ്രംശങ്ങളുണ്ട്, അതിനെ തിരുത്തി യഥാർത്ഥ വഴിയിലേക്ക് കൊണ്ടുവരണം. നാലാമത്തെ ചിന്ത അതിപ്രധാനമായിരിക്കുന്ന ഒരു ചിന്തയാണ്. മറ്റൊന്നും പ്രാധാന്യമില്ലെന്നല്ല, പക്ഷേ ഇതിലും പ്രാധാന്യമേറിയിരിക്കുന്ന ചിന്തയാണ് നാലാമത്തെ ചിന്ത. പെൻസിൽ എന്നത് പുറമേയുള്ള തടിയല്ല, അകമേയുള്ള ഗ്രാഫൈറ്റ് ആണ്. നമുക്കറിയാം പല രീതിയിലുള്ള പെൻസിൽ ലോകത്ത് ലഭ്യമാണ്. പെന പെൻസിൽ എന്നും അതുപോലെ തന്നെ പല കളറിലുള്ള പെൻസിൽ ലഭ്യമാണ്, നീളമുള്ള പെൻസിൽ ലഭ്യമാണ്, ചെറിയ പെൻസിൽ ലഭ്യമാണ്. പക്ഷേ പെൻസിലിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനം അതിൻ്റെ ഗ്രാഫൈറ്റ് ആണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് പുറമേയുള്ള കാഴ്ചകൾക്കപ്പുറത്ത് അകമേയുള്ള ആ യഥാർത്ഥമായിരിക്കുന്ന ഭാവത്തെ കാണാൻ നമ്മൾ നിശ്ചയമായിട്ടും പഠിക്കണം. ഇത് വാസ്തവത്തിൽ നമ്മൾ ഏറെ ശ്രദ്ധയോടുകൂടെ ചിന്തിക്കപ്പെടേണ്ട അവസ്ഥ. പ്രത്യേകിച്ച് സൺഡേ സ്കൂളിന്റെ പശ്ചാത്തലത്തിൽ കാര്യങ്ങൾ ചിന്തിക്കപ്പെടുമ്പോൾ നിശ്ചയമായിട്ടും ഈ മേഖലയിലുള്ള വിചിന്തനങ്ങൾ ഏറെ അത്യാവശ്യമാണ്. അകമേയുള്ള ആത്മാവ് ശക്തിപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ, നിശ്ചയമായിട്ടും അങ്ങനെ ഒരു പ്രവർത്തനങ്ങളുടെ ബന്ധാവുണ്ടെങ്കിൽ അതിശ്രേഷ്ഠമായിരിക്കുന്ന ബന്ധാവിലേക്ക് പോകാനായിട്ട് ദൈവം നമുക്ക് ഇടവരുത്തും. അതുകൊണ്ട് അകമേയുള്ള ഗ്രാഫൈറ്റ് വർദ്ധിപ്പിക്കുന്ന ആളുകളായിട്ട് നമുക്ക് തീരണം. നമുക്കറിയാം ആത്മാവിനെ ശക്തിപ്പെടുത്തുന്നതിനെ കുറിച്ച് പൗലോസ് അപ്പോസ്തോലൻ എത്ര കണ്ട് വാചാലനാകുന്നുണ്ട്. എന്തുകൊണ്ടാണ് കെട്ടുകാഴ്ചകളെ അത്രയങ്ങ് വിശ്വസിക്കേണ്ടെന്ന് പറയുക, കാഴ്ച കാണുന്നതിനെ അത്രയങ്ങ് വിശ്വസിക്കേണ്ടെന്ന് പറയുക? നമുക്കറിയാം ഈ കൗൺസിലിംഗ് നടത്തപ്പെടുന്നതായ സന്ദർഭങ്ങൾ, പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു അച്ഛൻ രേഖപ്പെടുത്തി വെച്ചത് വായിച്ചതോർക്കുക. ഒരു ദിവസം ഈ കൗൺസിലിംഗ് നടത്തുന്ന അച്ഛൻ, രാവിലെ ഒരു കേസ് വന്നു, ഭാര്യ ഭർത്താക്കന്മാർ വിവാഹം കഴിഞ്ഞു, അധികം നാൾ എത്തിയില്ല. അധികം നാൾ എത്താഞ്ഞിട്ട് ഇവരുടെ വിവാഹ ബന്ധം കൂട്ടിയോജിപ്പിക്കാൻ തക്കവണ്ണം ഈ അച്ഛൻ്റെ അടുത്തെത്തി. രാവിലെ ആദ്യം ചെയ്ത കൗൺസിലിംഗ് കേസാണ്. നമുക്കറിയാം ഈ കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ ചില ആളുകളുടെ ഒരു വിചാരം എന്ന് പറഞ്ഞാൽ ഇതേതാണ്ട് മാജിക്ക് പോലെയാണ്. അങ്ങനെയൊന്നുമില്ല, രണ്ടുപേരും തമ്മിൽ ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അഹങ്കാരം കുറയ്ക്കുകയാണെങ്കിൽ രണ്ടുപേരും തമ്മിൽ ചേർത്തുവിടെ അത്രയേ ഉള്ളതിനകത്ത് സാധിക്കത്തുള്ളൂ. പിന്നെ എന്തുകൊണ്ടോ ചില സ്ഥലങ്ങളിലൊക്കെ, എനിക്കറിയില്ല ഈ ഭാഗത്ത് എങ്ങനെയാണ്, ചില സ്ഥലങ്ങളിൽ ഇപ്പോഴും ഇതിനെ വട്ടുള്ള ആളുകൾക്ക് പോകേണ്ട സ്ഥലമായിട്ടൊക്കെ കാണുന്നുണ്ട്. അതൊക്കെ കാലം കഴിഞ്ഞു പോയി. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ പെരുമാറ്റ രീതികളെ ഒക്കെ നമുക്കൊന്ന് വിശകലനം ചെയ്യാനുള്ള ഒരു വേദിയായിട്ട് കൗൺസിലിംഗ് മാറട്ടെ, അത് പോകട്ടെ. അപ്പോഴേതായാലും ഇവിടെ ഈ അച്ഛൻ ഈ രണ്ടുപേരെ വിളക്കി ചേർക്കാൻ ശ്രമിച്ചു നോക്കിയിട്ട് നടന്നില്ല. അപ്പൊ ആ രാവിലെ ആദ്യം നടന്ന ആ കൗൺസിലിംഗ് ശരിയാകാഞ്ഞത് കൊണ്ട് നമുക്കറിയാം അത് നമ്മുടെ എല്ലാം ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. രാവിലെ എഴുന്നേറ്റ് ആദ്യം ചെയ്ത കാര്യം ശരിയായില്ലേ, നമ്മൾ കുറെ ദിവസം പോക്കാം. അപ്പൊ അച്ഛനും ഇങ്ങനെ ചിന്തിച്ച് ആകെ വിഷമിച്ചിരിക്കുക. അങ്ങനെ വിഷമിച്ചിരുന്ന് അച്ഛൻ വീടിന്റെ അച്ഛന്റെ പാഴ്സനേജിന്റെ ആ ഉമ്മറത്തോട്ട് ഇറങ്ങി വന്നപ്പോഴാണ് ഒരു കാഴ്ച കാണുന്നത്. ഒരു ബൈക്കിൽ ഒരു മധ്യവയസ്കരായ ഒരു ഭാര്യയും ഭർത്താവും
വരുന്നു. ഈ ഭാര്യ ഭർത്താവിനെ നന്നായിട്ട് ഇറുക്കി കെട്ടിപ്പിടിച്ചിരിക്കുകയാണ്. അപ്പൊ അച്ഛന് വളരെ സന്തോഷമായി, കൊള്ളാമല്ലോ. കാരണം പ്രത്യേകിച്ച് നമുക്കറിയാം, ഞാനും പ്രിയപ്പെട്ട കൊച്ചുകൊണ്ട് പോകുന്ന സന്ദർഭത്തിൽ പല ആളുകൾ ഈ ബൈക്കിൽ പോലെ പോയി നവ യുവമിഥുനങ്ങളൊക്കെ പൊതുവെ നമുക്കറിയാം വളരെ ഇറുകിച്ചേർന്ന് കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഒരവസ്ഥ. അപ്പോ ഈ മധ്യവയസ്കരായ രണ്ടുപേര് തമ്മിൽ ഇത്രയും ആത്മാർത്ഥമായ ബന്ധമുണ്ടെങ്കിൽ, അച്ഛൻ ആദ്യത്തെ കേസ് പോയതിന്റെ സങ്കടമുണ്ട്, അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവര് വരുന്നത്. അച്ഛന് വലിയ സന്തോഷമായി, ആ കൊള്ളാം, നല്ലൊരു കേസ്, അപ്പൊ ഇത് വലിയ പ്രശ്നമുള്ളതായിരിക്കില്ല, ഇതിൽ നമുക്ക് പരിഹരിക്കാം. അങ്ങനെ അച്ഛൻ ഇങ്ങനെ സന്തോഷിച്ച് ഈ ഭാര്യയും ഭർത്താവും കൂടെ കയറി വന്നു. ഭാര്യ ഭർത്താവോടെ ഇങ്ങനെ കയറി വന്ന സന്ദർഭത്തിൽ അച്ഛൻ അവരോട് പറഞ്ഞു, ഭാര്യയോട് പറഞ്ഞു, നന്നായിരിക്കുന്നു, നീ ഭർത്താവിനോട് ഇത്രയധികം ആത്മബന്ധം, നിങ്ങൾ തമ്മിലുള്ള ഈ ആത്മബന്ധം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, എന്നെ വളരെ സ്പർശിച്ചു എന്ന് പറഞ്ഞു. ഉടനെ ഭാര്യ പറഞ്ഞു, അച്ഛൻ അത് കണ്ടിട്ട് അങ്ങനെ പറയരുതെന്ന് പറഞ്ഞു. ഞാൻ ഇതിയാനെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന സ്നേഹം കൊണ്ടൊന്നുമല്ല, ഇതിയാന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ പോകുന്ന വഴിയിൽ എവിടെയെങ്കിലും കട്ടറുണ്ടെ, സകല കട്ടറിലും ചാടിക്കും, ഏതെങ്കിലും കട്ടറിൽ ചാടി ഞാൻ താഴെ വീണ് ചത്താ ഇയാൾക്ക് വേറെ കെട്ടാനാണ്. അപ്പൊ ഞാൻ ഈ കെട്ടിപ്പിടിച്ചിരിക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ, ഇനി ഞാൻ പോവാണെങ്കിൽ ഇയാളെ കൊണ്ട് പോവും. അപ്പൊ എനിക്ക് ഈ ചിന്ത വളരെ ഇഷ്ടപ്പെട്ടു. കാരണം ഈ കെട്ടുകാഴ്ചയിൽ ഒത്തിരി വിശ്വസിക്കേണ്ടെന്നുള്ളതായ മനുഷ്യരായി. മറ്റൊരു വിവാഹ മോചന സന്ദർഭം എനിക്ക് തോന്നുന്നു അതിലും രസകരമായ ഒന്നാണ്. എ പി ജോർജ് അച്ഛൻ ബണ്ണർഗാട് വന്നപ്പോൾ പറഞ്ഞൊരു സന്ദർഭം അതെന്നെ വളരെയധികം സ്വാധീനിച്ചു. ഒരു കുടുംബത്തെ വിവാഹം നടന്നു, നമുക്കറിയാം പഴയ പോലെയൊന്നും അല്ല ഇപ്പോഴത്തെ വിവാഹം. പണ്ടൊക്കെ പല പുരുഷന്മാരും സ്ത്രീകളെ ആദ്യം ആ വിവാഹിതരാകുന്നവരെ ആദ്യം കാണുന്നത് വിവാഹം കിട്ടുന്ന സന്ദർഭത്തിലാണ്. ഇപ്പൊ നമുക്കറിയാം ആദ്യം ഈ കമ്പ്യൂട്ടർ ആദ്യം ഒന്ന് നോക്കും, അത് കഴിഞ്ഞിട്ട് പിന്നെ ഫോണിൽ കൂടെ ഇന്റർവ്യൂ ഉണ്ട്, പിന്നെ നേരെ കെട്ട് കണ്ട് സുഹൃത്തുക്കളുടെ ഇന്റർവ്യൂ ഉണ്ട്, അങ്ങനെ 100,000 ഇന്റർവ്യൂ കഴിഞ്ഞിട്ടാണ് കല്യാണം നടക്കുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ കല്യാണം നടന്നൊരു കല്യാണം നടന്നു. അങ്ങനെ കല്യാണം നടന്ന യുവമിഥുനങ്ങൾ 6 മാസം ഒരുമിച്ച് ജീവിച്ചു. 6 മാസം ഒരുമിച്ച് ജീവിച്ച് കഴിഞ്ഞിട്ട് സംഗതി പ്രശ്നമായി അവസാനം ഈ കൗൺസിലർ ആയിരിക്കുന്ന അച്ഛൻ്റെ അടുത്തെത്തി. അച്ഛൻ്റെ അടുത്തെത്തിയപ്പോൾ അച്ഛൻ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ആരാഞ്ഞു. അങ്ങനെ കാര്യങ്ങളൊക്കെ ആരാഞ്ഞ് അവസാനം ഈ പ്രശ്നങ്ങളെ കുറിച്ച് ഭാര്യ പറഞ്ഞു വരിക. അപ്പൊ ഒന്നാമത്തെ പ്രശ്നം, പ്രധാന പ്രശ്നം ഇതാണ്, അച്ഛ, ഞാൻ ഇതിയാന്റെ വീട്ടിൽ വിവാഹം കഴിഞ്ഞ് ചെന്ന നാൾ മുതൽ ഇയാളോട് പറയുന്നതാണ്, ഈ ടൂത്ത് പേസ്റ്റ് ട്യൂബിൽ നിന്ന് ബ്രഷിലോട്ട് പേസ്റ്റ് തേക്കുമ്പോൾ ആ ടൂത്ത് പേസ്റ്റിന്റെ നടുക്ക് ഞെക്കരുത്, അടി ഞെക്കണം. ഞാൻ ഇയാളോട് ഈ 6 മാസം ഇത് പറഞ്ഞിട്ടും ഇയാൾ നടുക്ക് ഞെക്കോൾ ഇയാളോട് പൊരുത്തപ്പെടാൻ എനിക്ക് പറ്റത്തില്ല. അവസാനം അച്ഛൻ പിന്നെ ആ പ്രശ്നം പരിഹരിച്ച് എങ്ങനെയാണെന്ന് പറഞ്ഞ് 2 പേസ്റ്റ് മേടിച്ചു കൊടുത്ത്, നീ നടുക്കൊന്ന് ഞെക്കിക്കോ, നീ താഴെ നിന്ന് ഞെക്കിക്കോ. അപ്പൊ ഏതായാലും എനിക്ക് ആ സൂചന വളരെ ഇഷ്ടപ്പെട്ടു. കാരണം എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടെന്നാ. അപ്പൊ ഞാൻ പറഞ്ഞു വെച്ചത്, പ്രിയമുള്ളവരെ, പുറമേയുള്ള തടിയല്ല അകമേയുള്ള ഗ്രാഫൈറ്റ് ആണ്. കെട്ടുകാഴ്ചകളിൽ ഒത്തിരി വിശ്വസിക്കരുത്. ആഴമുള്ളതായിരിക്കുന്ന ബന്ധം, പണ്ടൊക്കെ അങ്ങനെയൊരു നോട്ടമൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ അതിൻ്റെ ഒക്കെ ഒരു വളരെയധികം മാറ്റങ്ങൾ കാണുന്നത് ഏറെ സങ്കടം ഉളവാക്കുന്നുണ്ട്. അപ്പോൾ പോകട്ടെ. അപ്പോൾ ഈ 4-ാമത്തെ ചിന്ത കഴിഞ്ഞിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്ത കൂടെ ആ അമ്മ പങ്കുവെക്കുന്നുണ്ട്. 5-ാമത്തെ ചിന്ത, പെൻസിൽ ചില അടയാളങ്ങൾ അവശേഷിപ്പിക്കുന്നു. അതാണ് 5-ാമത്തെ ചിന്ത, പെൻസിൽ ചില അടയാളങ്ങൾ അവശേഷിപ്പിക്കുന്നു. സത്യത്തിൽ ഈ ഭൂമിയിൽ ഓരോ മനുഷ്യനും ജീവിച്ചു മാറുമ്പോൾ ലോകത്തിൽ അടയാളങ്ങൾ അവശേഷിപ്പിച്ചാ പോകുന്നത്. അത് നല്ല അടയാളങ്ങളാണോ ചീത്ത അടയാളങ്ങളാണോ എന്നുള്ളത് നാം വിചിന്തനം ചെയ്യേണ്ട വസ്തുതയാണ്. കോട്ടയം ഭദ്രാസനത്തിന്റെ വൈദിക സെക്രട്ടറിയായി ഞാൻ പ്രവർത്തിച്ചിരുന്ന കാലത്ത്, കഴിഞ്ഞ ആ വർഷം, ആ സമയത്ത് അവിടെ നമ്മൾ വൈദികർക്ക് വേണ്ടി എല്ലാ മാസവും ക്ലാസ്സുകളും, അതിൽ ഒരു ക്ലാസ്സിൽ ക്ലാസ് എടുക്കാൻ വന്ന പ്രിയപ്പെട്ട സാറ്, ആ സാറിന്റെ ജീവിതത്തിൽ ഒരു അനുഭവം പറഞ്ഞു. അദ്ദേഹം ഒരു ട്രെയിനിങ് സെഷന് പോയപ്പോൾ അവർക്ക് കൊടുത്ത ആദ്യത്തെ ടാസ്ക് ഇതായിരുന്നു, ഒരു ടൂം സ്റ്റോൺ സ്റ്റേറ്റ്മെന്റ് എഴുതുക. നിങ്ങൾ ഇപ്പോൾ മരിച്ചാൽ നിങ്ങളുടെ മക്കൾ നിങ്ങളെ കുറിച്ച് എന്തായിരിക്കും എഴുതുക. എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു. ഒന്ന് ചിന്തിച്ചു നോക്ക്, ഇന്ന് നമ്മൾ മരിച്ചാൽ ഏത് പ്രായത്തിലും ആയിക്കൊള്ളട്ടെ, എന്തായിരിക്കും എന്റെ മക്കൾ എന്നെ കുറിച്ച് എഴുതുക. വാസ്തവത്തിൽ പാശ്ചാത്യ രാജ്യങ്ങളിൽ കുറെ കൂടെയൊക്കെ നൈർമല്യതയോടെ ചിന്തിക്കുന്ന ആളുകൾ, അവർ മിക്കവാറും ഉള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ രേഖപ്പെടുത്തി വെക്കാറുണ്ട്. പലതരത്തിലുള്ള ടൂം സ്റ്റോൺ സ്റ്റേറ്റ്മെന്റുകളുള്ള ശവക്കല്ലറകളെ കുറിച്ചുള്ള റിപ്പോർട്ടുകളൊക്കെ വായിച്ചു തോർക്കുക. അപ്പൊ പ്രിയമുള്ളവരെ,
ഈ ഒരു ചോദ്യം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കട്ടെ. എന്തടയാളങ്ങൾ എനിക്ക് അവശേഷിപ്പിക്കാൻ സാധിക്കുന്നുണ്ട്? വാസ്തവത്തിൽ സക്കറിയായുടെ ഒരു കഥയ്ക്കകത്ത് അതിനകത്ത് ഒരു അന്നമ്മ ടീച്ചർ ചോദിക്കുന്ന ഒരു ചോദ്യം എന്നെ ഏറെ ആകർഷിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. അതിതാണ്, നമുക്ക് പലർക്കും യേശുക്രിസ്തുവിന്റെ ചേട്ടന്മാരും ചേച്ചിമാരും ആകാൻ പ്രായമായി, എന്നിട്ടും എന്തേ ക്രിസ്തുവിന്റെ ഒരു ഭാവം ഉണ്ടാകാത്തത്? അത് വളരെ ശക്തമായ ഒരു ചോദ്യമാണെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് പലർക്കും യേശുക്രിസ്തുവിന്റെ ചേട്ടന്മാരും ചേച്ചിമാരും ആകാൻ ഒരുപക്ഷെ ഇരട്ടിപ്രായത്തോളമായി, എന്നിട്ടും എന്തേ? അപ്പൊ പ്രിയമുള്ളവരെ, ചില അടയാളങ്ങൾ അവശേഷിപ്പിക്കാൻ സാധിക്കണം. ഹെലൻ കെല്ലർ പറഞ്ഞതുപോലെ ഈ ഭൂമിയിൽ നിന്ന് നമ്മൾ ജീവിച്ചു മാറുമ്പോൾ നിശ്ചയമായി ശക്തമായ അടയാളങ്ങൾ അവശേഷിപ്പിച്ചേ പോകാവൂ. പൗലോസിന് കൊരിന്ത്യ ലേഖനം എഴുതുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, കൊരിന്തിലുള്ള ആളുകളെ കുറിച്ച് ദേ ആർ മൈ ന്യൂസ് പേപ്പേഴ്സ്, അവർ എന്റെ പത്രങ്ങളാണ്. അപ്പൊ വാസ്തവത്തിൽ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വിചിന്തനം ഉണ്ടാകട്ടെ, എനിക്ക് എന്റെ വിശ്വാസ ജീവിതത്തിന് എന്തടയാളം അവശേഷിപ്പിക്കാൻ സാധിക്കുന്നുണ്ട്? നമുക്കറിയാം, നാം അടുത്തയാഴ്ച മോറാന്റെ പെരുന്നാളിലേക്ക് കടന്നു പോവുക. അദ്ദേഹത്തിന്റെ ജീവിതത്തോട് ബന്ധിക്കുമ്പോൾ നമ്മൾ പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പ്രത്യേകിച്ച് മലങ്കരയിലേക്ക് എഴുന്നള്ളാനെടുത്ത തീരുമാനം, സഹോദരിയുടെ അപേക്ഷ പോലും വകവയ്ക്കാതെ തന്റെ ദൗത്യത്തിന് വേണ്ടി ഈ തീരുമാനമെടുത്ത് ഈ മലങ്കരയുടെ മണ്ണിൽ ഖബറടങ്ങിയത് കൊണ്ട് നമുക്കറിയാം ഒരു വലിയ അടയാളം അവശേഷിപ്പിച്ചാണ് അദ്ദേഹം പോയത്. ഇപ്പോൾ ഈ വർഷം ഈ പെരുന്നാളിന് വരുന്ന പരിശുദ്ധ മോറാൻ അഫ്രൻദ്വിയൻബാവയുടെ അദ്ദേഹത്തിന്റെ ജീവിതത്തോട് ബന്ധിക്കുമ്പോൾ എനിക്കേറെ അഭിമാനത്തോടെ പറയാൻ സാധിക്കും എത്ര ധൈര്യമായ നിലപാടാണ്. അദ്ദേഹം ഇറാഖിലെ പ്രയാസമുള്ള പ്രശ്നം അനുഭവിക്കുന്ന കരക്കോശിലെ ദേവാലയം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ സന്ദർശിച്ചുകൊണ്ട് കാര്യങ്ങൾ ക്രമീകരിക്കപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഒരു പാത്രിർക്കീസ് എന്ന നിലയിൽ മരിക്കുന്നതിന് എനിക്ക് ഭയമില്ല, ഭീരുവായി മാറി നിൽക്കാൻ ഇഷ്ടമില്ല. എത്ര ശക്തമായ നിലപാട്. അപ്പോ അടയാളങ്ങൾ അവശേഷിപ്പിക്കുന്നവരായി തീരട്ടെ. ഒരുപക്ഷെ ഈ നാളുകളിൽ എന്നെ ഏറ്റവും സ്വാധീനിച്ച ഒരു വ്യക്തിത്വമാണ് നിക് വയാച്ചിച്ച് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. എന്നെ ആ അദ്ദേഹത്തിന്റെ ജീവകഥ വളരെയധികം സ്പർശിക്കാനിടയായത് പങ്കുവെക്കാൻ ആഗ്രഹിക്കാം. അദ്ദേഹത്തിന്റെ ജീവിതം നമ്മൾ കണ്ടെടുക്കണമെങ്കിൽ ഇന്റർനെറ്റിൽ ലഭ്യമാണ്. അതിന്റെ ടൈറ്റിൽ ഇങ്ങനെയാണ്, നോ ആംസ് നോ ലെഗ്സ് നോ വറീസ്. നോ ആംസ് നോ ലെഗ്സ് നോ വറീസ്. നോ ആംസ് എന്ന് പറഞ്ഞാൽ കൈകളില്ല, നോ ലെഗ്സ് എന്ന് പറഞ്ഞാൽ, നോ വറീസ് എന്ന് പറഞ്ഞാൽ ആകുലതകളില്ല. അപ്പൊ കൈകളില്ല, കാലുകളില്ല, ആകുലതകളില്ല. സത്യത്തിൽ എത്ര ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു പന്ഥാവ് ഈ അപ്രാപ്യമായ പാറയിലേക്ക് ഉയർത്തുന്ന ദൈവത്തിന് ഉദാഹരണമായി എനിക്ക് തോന്നുന്നത്. വളരെ മനോഹരമായ ഒരു ജീവിതമാണ് നിക്കിൻ്റെത്. 1982 December 12 നിക്ക് ജനിക്കുന്നത്. അങ്ങനെ നിക്ക് ജനിക്കുന്ന സന്ദർഭത്തിൽ അമ്മ ഒരു ഹെഡ് നേഴ്സ് ആയിരുന്നു. വളരെയധികം കുടുംബങ്ങളുടെ പ്രതീക്ഷയായിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഈ ഭൂമിയിലേക്ക് പിറന്നു വിടാൻ സഹായിച്ച ഒരു ഹെഡ് നേഴ്സ്. അതുപോലെ തന്നെ അപ്പൻ ഫൈനാൻഷ്യൽ മേഖലയിലെ ഒരു മുടിചൂടാമന്നനായ ഒരു വ്യക്തി. ആ മനുഷ്യനും വളരെയധികം നന്മകൾ പ്രവർത്തിക്കുന്ന ആളായിരുന്നു. അങ്ങനെ നന്മകൾ പ്രവർത്തിക്കുന്ന സമൂഹത്തിന്റെ തലത്തിൽ ഏറ്റവും ഉയർന്ന രീതിയിൽ നിൽക്കുന്ന ഈ ദമ്പതികൾക്ക് ആദ്യമുണ്ടായ കുഞ്ഞാണ് നിക്ക്. അങ്ങനെ വളരെ ആഗ്രഹിച്ച് ആദ്യമുണ്ടായ കൺമണിയെ കൺതുറന്ന് കണ്ട അമ്മ ഞെട്ടി, കുഞ്ഞിന് രണ്ട് കൈയുമില്ല, രണ്ട് കാലുമില്ല. അപ്പോൾ വന്ന ആളുകളൊക്കെ ഇങ്ങനെയും പരിതപിച്ച് പറയാൻ തുടങ്ങി, നിങ്ങൾ നന്നായിട്ട് ജീവിച്ച ആളുകളാണല്ലോ, പക്ഷെ എന്ത് സംഭവിച്ചു ഇങ്ങനെയൊരു കുഞ്ഞിനെ കിട്ടാൻ? അത് അമ്മയുടെ മനസ്സിനെ വേദനപ്പെടുത്തി. അമ്മ പറഞ്ഞു, ഈ കുഞ്ഞിനെ എടുത്തോണ്ട് പോയി, എനിക്കവനെ കാണണം. അങ്ങനെ ഈ അമ്മ പറഞ്ഞെങ്കിലും റോമാലേഖനം 8:28 വാക്യം ഈ അമ്മയുടെ മനസ്സിലപ്പോൾ ദൈവം തോന്നിച്ചു. ഈ റോമാലേഖനം 8:28 വാക്യം നമുക്കറിയാം, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് ദൈവം എല്ലാം നന്മയ്ക്കായി പരിണമിക്കുന്നു. ഈ വാക്യം ഈ സ്ത്രീയുടെ ഹൃദയത്തെ നന്നായിട്ട് അങ്ങ് ജ്വലിപ്പിച്ചു. ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ കുഞ്ഞിനെ സ്നേഹിക്കാൻ തക്കവണ്ണം ഈ അപ്പനും അമ്മയും തീരുമാനമെടുത്തു. അങ്ങനെ ഈ കൊച്ചു നിക്കിനെ അവര് കൈകളും കാലുകളും ഇല്ലാത്ത ഈ നിക്കിനെ സ്നേഹം കൊടുത്ത് ശക്തിപ്പെടുത്താൻ തുടങ്ങി. അങ്ങനെ ഈ കുഞ്ഞു വളർന്നു, സ്കൂളിലൊക്കെ അഡ്മിഷൻ മേടിച്ചു. അങ്ങനെ അഡ്മിഷനൊക്കെ മേടിച്ച് നന്നായിട്ട് പഠിച്ചു വരിക. അങ്ങനെ പഠിച്ച് 13 വയസ്സായി നിക്കിന്, നമുക്കറിയാം കൗമാര പ്രായമായി.
അപ്പോൾ സ്വാഭാവികമായി അവന്റെ ഒരു ആഗ്രഹമാണ് കൂട്ടുകാരുണ്ടാവണം. പക്ഷേ ആരും നിക്കിനെ കൂട്ടുകാരനായി സ്വീകരിക്കാൻ തയ്യാറായില്ല. കാരണം കൈ കാലില്ലാത്തവനെ എങ്ങനെ കൂട്ടുകാരനാക്കും? കാരണം ഓടണം, ചാടണം, പല സ്ഥലങ്ങളിൽ പോകണം. അങ്ങനെ ആരും കൂട്ടുകാരായിട്ട് ലഭ്യമാകാത്തത് കൊണ്ട് നിക്കിന്റെ മനസ്സിനേറെ വിഷമമായി. അങ്ങനെ ഒരു വൈകുന്നേരം നിക്ക് ഈ വീട്ടിൽ വന്നിട്ട് അമ്മയോട് പറഞ്ഞു, മോ, ഐ ആം സിക്ക് ഓഫ് ഹാവിംഗ് നോ ആംസ് ആൻഡ് നോ ലെഗ്സ്. അമ്മേ, ഞാൻ മടുത്തു, എനിക്ക് കൈകളും കാലുകളും ഇല്ലാത്തത് കൊണ്ട്. അമ്മ വളരെ ദൈവഭയമുള്ള സ്ത്രീ. ഞാൻ ആദ്യം ഓർമ്മിപ്പിച്ചതുപോലെ വളരെ ദൈവാശ്രയത്തോടെയാണ് അവൾ ഉത്തരം പറഞ്ഞത്. അവൾ നിക്കിനെ ഈ പറഞ്ഞ, നേരത്തെ നമ്മൾ കേട്ട, അവളെ ശക്തീകരിച്ച ആ വാക്ക് റോമാ 8:28 കൊടുത്തു. അതുകൂടാതെ 1 Petros 5:6 ഇത്രയും ശക്തി ഈ വാക്യത്തിനുണ്ടെന്ന് സത്യത്തിൽ നിക്കിന്റെ ജീവിതം പഠിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. 1 Petros 5:6 ഇങ്ങനെയാണ് അത് എഴുതി വെച്ചിരിക്കുന്നത്: ദൈവത്തിന്റെ ശക്തമായ കരത്തിന്റെ കീഴ് നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ, അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തും. ദൈവത്തിന്റെ ശക്തമായ കരത്തിന്റെ കീഴ് താഴ്മയോടെ നിൽക്കുവിൻ, അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തും. ഈ വാക്ക് ഈ അമ്മ ഈ മകന്റെ ഹൃദയത്തിൽ കൊടുത്തു. സത്യത്തിൽ ഒരു മരുന്നിനേക്കാൾ അവന്റെ ശക്തി അവന്റെ ഉള്ളിൽ പ്രവഹിച്ചു. അവൻ നന്നായിട്ട് പഠിച്ചു, ഡിഗ്രികൾ സമ്പാദിച്ചു. അങ്ങനെ ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രതിഫലം പറ്റുന്ന ഒരു പ്രചോദനാത്മക പ്രഭാഷകനായിട്ട് അവൻ മാറി. നിക്കുവയാചിച്ച് 1982 ജനിച്ചവൻ ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ഒത്തിരിയധികം യാത്ര ചെയ്യുന്ന ഒരു മനുഷ്യന്. എന്ന് മാത്രമല്ല, നല്ല സുന്ദരിയായ ഒരു യുവതി വിവാഹം കഴിച്ചു, നല്ല മിടുക്കനായ ഒരു ആൺകുഞ്ഞ് ജനിച്ചു. അങ്ങനെ ഈ പറഞ്ഞ എല്ലാ നന്മകളും അവന് ലഭ്യമായതിന്റെ വെളിച്ചത്തിൽ അവൻ ലോകത്തോട് പ്രഘോഷിച്ചു: നോ ആംസ്, നോ ലെഗ്സ് ആൻഡ് നോ വറീസ്. കൈകളില്ല, കാലുകളില്ല, ആകുലതകളില്ല. ദൈവത്തിന്റെ കരത്തിൻ കീഴ് താണിരുന്നു. ദൈവം അവനെ ഉയർത്തി. ആരാലും ചിന്തിക്കാവുന്നതിന് അപ്പുറം. അതുകൊണ്ട് നൽകപ്പെടുന്ന സൂചന, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഈ അളവറ്റ കരുണയ്ക്ക് വേണ്ടി നമ്മളെ സമർപ്പിക്കുമ്പോൾ നിശ്ചയമായിട്ടും അപ്രാപ്യമായ ഉയരങ്ങളിലേക്ക് ദൈവം നമ്മെ ഉയർത്തും. അതുകൊണ്ട് ഇങ്ങനെ ഒരു രേഖപ്പെടുത്തപ്പെട്ട് തന്നെ ഏറെ ആകർഷിച്ചു. ഞാൻ എന്ത് ചെയ്യുന്നു എന്നതിലല്ല, എനിക്ക് എന്തുണ്ട് എന്നതിലല്ല, മറ്റുള്ളവർ എന്നെ പറ്റി എന്ത് പറയുന്നു എന്നതിലല്ല, ഞാൻ ദൈവത്തിന്റെ സ്നേഹനിധിയായ മകൻ അല്ലെങ്കിൽ മകൾ എന്നതിലാണ് എൻ്റെ അർത്ഥപൂർണമായ അസ്തിത്വം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ കീഴിൽ പൂർണ്ണമായി സമർപ്പിക്കുന്ന ഒരു ജീവിതം നിശ്ചയമായിട്ടും അപ്രാപ്യമായ ഉയരങ്ങളിലേക്ക് അവൻ നമ്മളെ വഴി നടത്തും. ഇങ്ങനെ നമ്മളെ ദൈവം കൊണ്ടുപോകുമ്പോൾ നിശ്ചയമായിട്ടും അതിൽ അസൂയ പോകേണ്ട ഒരു വ്യക്തിയുണ്ട്, നമുക്കറിയാം, ദൈവത്തിന്റെ പ്രതിയോഗിയായ പിശാച്. 2 Corinthians 2:11 ഇങ്ങനെ ആത്മാവിൽ വഴി നടന്ന്, നേരത്തെ നമ്മൾ കേട്ടതുപോലെ പെൻസിലിന് തുല്യം അവിടെ മറ്റൊരു കൈയാൽ നയിക്കപ്പെട്ട് വേദന അനുഭവിച്ച് റബ്ബറിന്റെ സഹായം തേടി അകത്തുള്ള ഗ്രാഫൈറ്റ് ശക്തീകരിച്ച് മാർക്കുകൾ അവശേഷിപ്പിച്ച് ജീവിപ്പിക്കുമ്പോൾ നിശ്ചയമായും ആ വഴിക്ക് തടസ്സമായി പിശാച് വരും. 2 Corinthians 2:11 ശക്തമായൊരു പ്രബോധനം പൗലോസ് അപ്പോസ്തലൻ തരുന്നുണ്ട്. എന്ന് വായിക്കാമോ? 2 Corinthians 2:11. സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ. സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ. എൻ്റെ കൊച്ചുകൂട്ടുകാർ, ഇവിടെ ഇരിക്കുന്ന സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾ, ഈ വാക്യം ഒന്ന് മനസ്സിൽ രേഖപ്പെടുത്തിക്കൊള്ളണം. സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ. പ്രിയമുള്ളവരെ, ഇത് വളരെ ശക്തമായിരിക്കുന്ന ഒരു സൂചനയാണ്. നമ്മെ തോൽപ്പിക്കാനായിട്ട് കച്ച കെട്ടിയിരിക്കുന്ന സാത്താൻ അവന്റെ തന്ത്രങ്ങളെ അറിയാത്തവരാകരുത്. ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മളെ തന്നെ നാം സമർപ്പിച്ച് വിജയീഭവിക്കുമ്പോൾ മറക്കരുതാത്ത ഒരു കാര്യമാണ് പല തന്ത്രങ്ങളുമായി നമ്മളെ വീഴ്ത്താൻ നിൽക്കുന്ന പിശാചിനെ കുറിച്ച്. നമുക്കറിയാം, ശലോമോന്റെ ജീവിതം പരിശോധിക്കുമ്പോൾ ആദ്യകാലത്ത് എത്ര ശ്രേഷ്ഠമായ ഒരു ജീവിത പന്ഥാവായിരുന്നു അത്. പക്ഷേ അവസാന കാലത്ത് ഗ്രാഫ് നേരെ താഴേക്ക് പോകുന്നു. അതുകൊണ്ട് നാം തിരിച്ചറിയേണ്ടത്, ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മളെ തന്നെ ഇങ്ങനെ കൊടുക്കുമ്പോൾ അത് ഏതെങ്കിലും തരത്തിൽ നാം അലസതയിലേക്ക് വീണുപോയാൽ നിശ്ചയമായിട്ടും ഈ പിശാച് നമ്മളെ കീഴടക്കും, സംശയം വേണ്ട. അതുകൊണ്ട് സാത്താൻ തോൽപ്പിക്കാത്ത വിധം അവന്റെ തന്ത്രങ്ങളെ അറിയുന്നവരായി നാം വളരണം. 3 തരത്തിലാണ് പിശാച് മനുഷ്യനെ അവന്റെ വഴിയിലേക്ക് കൊണ്ടുപോകുന്നതെന്നാ പറയപ്പെടുക.
ഒന്നാമത്തെ രീതി, ഒന്ന് പത്രോസ് അഞ്ചാം അധ്യായത്തിന്റെ എട്ടാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചെടുക്കുന്നത് പോലെ, അലറുന്ന സിംഹം പോലെ പിശാച് മനുഷ്യനെ വീഴ്ത്താൻ ഭാവിക്കുന്നു എന്ന്. ഒന്ന് ചിന്തിച്ചു നോക്കുക, നമ്മുടെ ഒക്കെ ജീവിതം എടുക്കുമ്പോൾ പല സന്ദർഭങ്ങളിലും ഇനി കുരുക്കഴിക്കപ്പെടാനാവാത്ത വിധം ജീവിതം ഞെരുങ്ങിക്കളയുന്നു എന്ന് പറയുന്ന സന്ദർഭങ്ങളിൽ നിശ്ചയമായിട്ടും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിശ്ചയമായിട്ടും ഇങ്ങനെ ഒരു സന്ദർഭമുണ്ടായിട്ടുണ്ട്. ദൈവമുണ്ടോ എന്ന് ചിന്തിക്കത്തക്ക വിധത്തിൽ അവിടെയൊക്കെ ദാവീദ് എടുത്ത ആ നിലപാട് നമുക്ക് മാർഗനിർദ്ദേശം നൽകട്ടെ. അപ്രാപ്യമായ പാറയിലേക്ക് എന്നെ ഉയർത്താൻ ശക്തിയുള്ളവനാണ് ദൈവം. നമുക്കറിയാം ഈ ഇപ്പോൾ അതിന് ഇച്ചിരി കുറവുണ്ട്. എന്നാൽ നേരത്തെ കാലങ്ങളിൽ ഒരുപക്ഷെ ഒന്ന് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് വാട്സാപ്പ് ഒക്കെ വരുന്നതിന് മുമ്പ് ഏറ്റവും വലിയൊരു ആയുധമായിരുന്നു മെസ്സേജ് അയക്കുക എന്നുള്ളത്. എല്ലാ മെസ്സേജും വായിക്കാൻ കൊള്ളുന്നതല്ല, പക്ഷേ ചില മെസ്സേജുകൾ അർത്ഥപൂർണമായിരിക്കുന്ന സന്ദേശം നൽകുന്നുണ്ട്. അല്ലൊരു മെസ്സേജ് എന്നും എന്നെ ഏറെ സ്വാധീനിച്ചിട്ടുള്ള ഒന്നാണ്. അതിങ്ങനെയാണ്, ഇന്നലെ വരെ നിങ്ങൾ ദൈവത്തിന്റെ മുമ്പിൽ ചെന്ന് നിന്ന് പ്രാർത്ഥിച്ചത് ഇതാണ്, ഓ ഗോഡ് ഐ ഹാവ് എ ബിഗ് പ്രോബ്ലം, ദൈവമേ എനിക്കൊരു വലിയ പ്രശ്നമുണ്ട്, നീ അത് മാറ്റിത്തരണം. ഈ മെസ്സേജ് ഇങ്ങനെയാണ് പിന്നെ പോകുന്നത്, നിങ്ങൾ ദൈവത്തിന്റെ വൈദ്യനാണെങ്കിൽ ഇനി അങ്ങനെ അല്ല ചെയ്യേണ്ടത്, മറിച്ച് പ്രശ്നത്തിന്റെ മുമ്പിൽ ദൈവത്തിന്റെ മുമ്പിൽ പ്രാർത്ഥിച്ചിട്ട് പ്രശ്നത്തിന്റെ മുമ്പിൽ ചെന്ന് നിന്നിട്ട് പ്രശ്നത്തോട് പറയണം, ഓ പ്രോബ്ലം ഐ ഹാവ് എ ബിഗ് ഗോഡ് ദാൻ യു, പ്രശ്നമേ എനിക്ക് നിന്നേക്കാൾ വലിയൊരു ദൈവമുണ്ട്. ഇന്നൊരു ഒരു ഭാര്യയും ഭർത്താവിന്റെ മുമ്പിൽ ചെന്ന് നിന്ന് പറയരുത്, ഓ പ്രോബ്ലം ഐ ഹാവ് എ ബിഗ് ഗോഡ് ദാൻ യു, ഞാൻ അതല്ല സൂചിപ്പിച്ചത്. പക്ഷേ ഓരോ പ്രശ്നത്തിന്റെയും മുമ്പിൽ ഐ ഹാവ് എ ബിഗ് ഗോഡ് ദാൻ യു, അതുകൊണ്ട് എന്നെ ഒരു പ്രശ്നത്തിനും മതിക്കാൻ സാധിക്കില്ല. നമുക്കറിയാം ക്രിസ്തു പറഞ്ഞു, സകല ആകുല ചിന്തകളും എന്റെ മേൽ ഇട്ടുകൊള്ളുക, ആശ്വസിക്കുക. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പിശാച് പല രീതിയിൽ നമ്മെ ഞെക്കി ഞെരുക്കുന്ന വിധത്തിൽ വരുമ്പോൾ നമുക്കറിയാവുന്നത് പോലെ നമ്മുടെ മുമ്പിൽ ലോകം 9 വാതിലടച്ചാലും ദൈവം ഒരു വാതിൽ നമുക്ക് വേണ്ടി തുറന്നിടാൻ ശക്തനാണ്. പക്ഷെ ആ വാതിൽ അന്വേഷിക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഒന്നാമത്തെ പിശാചിന്റെ രീതി, സത്താന്റെ രീതി ഇതാണ്, അലറുന്ന സിംഹം പോലെ ഞെരുക്കുക നമ്മളെ. രണ്ടാമത്തേതാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ വിജയിച്ചിരിക്കുന്നതായ രീതി, അതിതാണ് ഉപായരൂപേണ. ഉൽപ്പത്തി പുസ്തകം 3:1 നമുക്കറിയാം, അവിടെ ഈ ഹവയാകുന്ന ആദ്യ മാതാവിന്റെ അടുക്കൽ പിശാച് പാമ്പിന്റെ രൂപത്തിൽ ചെന്ന് കൊടുക്കുന്ന ഉപദേശം. വാസ്തവത്തിൽ ആ ഒരു ഉപദേശം നമുക്കറിയാം, ഈ അപ്പം ഈ പഴം കഴിച്ചാൽ ദൈവത്തെ പോലെയാകുമെന്ന് പറയുന്ന ഉപദേശം, ഇതിൽ നിന്നാണ് പരസ്യമുണ്ടായെന്നൊക്കെയാണ് സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാരൊക്കെ അപഗ്രഥിച്ച് പറയുക. അപ്പോഴേതായാലും ഉപായ രൂപേണ ഇങ്ങനെ മനുഷ്യനെ അവനിലേക്ക് ആകർഷിക്കുന്ന രീതി പിശാച് ഇന്നും കൊണ്ടുപോകുന്നുണ്ട്. എന്നെ ഏറ്റവും സ്വാധീനിച്ച ഒരു സംഭവം, ഞാൻ എൻ്റെ അപ്പൻ്റെ പെങ്ങൾ, രണ്ടാമത്തെ പെങ്ങൾ, ആ പെങ്ങളുടെ മകൻ്റെ വിവാഹ സന്ദർഭം. വിവാഹ സന്ദർഭത്തിൽ ആൻറ്റി എന്നെ വിളിച്ചു, വിളിച്ചിട്ട് പറഞ്ഞു നമുക്ക് കർട്ടൻ്റെ തുണിയെടുക്കാൻ പോകണം. അപ്പോൾ ഞാനും ആൻറ്റിയും കൂടെ ഒരു ദിവസം കർട്ടൻ്റെ തുണിയെടുക്കാനായിട്ട് പോയി. അത് കോട്ടയത്തുള്ള കാരിത്താസ് എന്ന് പറയുന്ന ആശുപത്രി, നമുക്കറിയാം തെള്ളകത്തുള്ള ആശുപത്രിയുടെ ഓപ്പോസിറ്റ് എൽബ എന്ന് പറഞ്ഞൊരു കടയുണ്ട്, തിരുവല്ലയിലുണ്ട്. അപ്പൊ എൽബായിലാണ് പോയത്. അപ്പൊ എൽബായിൽ ചെന്നു, ആൻറ്റി അകത്തേക്ക് കയറിപ്പോയി. നമുക്കറിയാം തുണിക്കടയിൽ ഒരു സ്ത്രീയുമായി പോയാലുള്ള അവസ്ഥ, ആന കരിമ്പിൻകാട്ടിൽ കയറുന്ന പോലെ അതങ്ങനെ ഇങ്ങ് പോയി. അവിടെയുള്ള പുരുഷന്മാരുടെ അവസ്ഥ നമുക്കറിയാം, അതിങ്ങനെ ഇരിക്കുക എന്നുള്ളത്. അപ്പൊ ഞാനും ഇങ്ങനെ സമാനമായ രീതിയിൽ ആൻറ്റി അകത്തോട്ടും പോയി, ഞാനിപ്പുറത്തിരിക്കുക. അങ്ങനെ ഞാനിവിടെ ഇരിക്കുമ്പോൾ ചുറ്റുമുള്ള ആളുകളോട് കുറച്ചൊക്കെ വർത്തമാനം പറയാൻ നോക്കി, തീരെ താല്പര്യമില്ലാത്ത കക്ഷികളായതുകൊണ്ട് അതങ്ങ് വിട്ടു, അവരെഴുന്നേറ്റും പോയി. അങ്ങനെ ഞാനൊരു കൂട്ടുകാരനെ തേടി ഇങ്ങനെ ചുറ്റും നോക്കുമ്പോഴാണ് ഒരു കാഴ്ച കാണുന്നത്. ഒരു യുവാവ് ബൈക്കിൽ വരുന്നു. അപ്പൊ എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ പ്രിയപ്പെട്ട യുവാവ് നമ്മുടെ കൊച്ചു പയ്യൻ ഇട്ടിരിക്കുന്ന പോലെ നല്ല ചുവന്ന കളറുള്ള ടീഷർട്ടായിട്ടിരിക്കുന്നു. അപ്പൊ ഈ ചുവന്ന കളറുള്ള ടീഷർട്ട് ഇട്ടിരിക്കുന്ന യുവാവ് അതിവേഗത്തിൽ വാഹനത്തിൽ വന്ന് നിന്നു. വാഹനത്തിൽ ബൈക്കിൽ നിന്ന് ഇറങ്ങി ഈ അകത്തേക്ക് കടന്നു വന്നു, എൽബയിൽ അകത്തേക്ക്. അകത്തേക്ക് കടന്നു വന്നപ്പോൾ ഞാനിങ്ങനെ യുവാവിനെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ യുവാവ് എൻ്റെ അടുത്ത് വന്നിരുന്നു. അപ്പൊ അടുത്തേക്ക് വന്നപ്പോഴാണ് ഞാൻ ഈ യുവാവിൻ്റെ ടീഷർട്ടിലേക്ക് ഒന്ന് കൂടുതൽ ശ്രദ്ധിച്ചത്.
അപ്പൊ ആദ്യം ഒരു ചുവന്ന ടീഷർട്ട, കുറച്ചുകൂടെ അടുത്ത് വന്നപ്പോ അതിനകത്തെ ആ ഒരു രൂപം നമുക്ക് നന്നായിട്ട് കാണാനായിട്ട് സാധിച്ചു. അപ്പൊ നോക്കിയപ്പോ നല്ലൊരു പോത്തിന്റെ തല, അതാണ് വരച്ചു വെച്ചത്, നല്ലൊരു പോത്തിന്റെ തല. കുറച്ചുകൂടെ അടുത്ത് വന്നപ്പോഴാണ് ഈ വാക്ക് എഴുതിയത് കാണാനായിട്ട് പറ്റും. അതിങ്ങനെ എഴുതിയിരിക്കുന്നത്, ഗോഡ് ഈസ് ടു ബിസി, മേ ഐ ഹെൽപ് യു. ദൈവം തിരക്കിലാണ്, ഞാൻ താങ്കളെ സഹായിക്കട്ടെ. ഇതാരെയും പ്രത്യേകിച്ച് സ്വാധീനിക്കത്തൊന്നും ഇല്ലായിരിക്കും പെട്ടെന്ന്. പക്ഷേ നല്ല ഞെരുക്കത്തിലിരിക്കുന്ന ഒരു മനുഷ്യൻ, അവിടെ അരക്ഷയെങ്കിൽ അവിടെയും ആയിക്കോട്ടെ എന്ന്. നമ്മൾ പണ്ട് പഴയ അമ്മച്ചി ഗീവർഗി സഹദാർ അടുത്ത് പോയ പോലെ, അമ്മച്ചി പള്ളി പെരുന്നാളിൽ ചെന്നത്, അപ്പോൾ ഗീവർഗി സഹദാരുടെ രൂപം അവിടെ ഉണ്ട്. അമ്മച്ചി ആദ്യം ചെന്ന് ഗീവർഗി സഹദായുടെ കാലെ തൊട്ടിട്ട് 10 രൂപ നേർച്ചയിട്ടു, പിന്നെ അമ്മച്ചി ആ കുന്തത്തെ തൊട്ടിട്ട് 10 രൂപ നേർച്ചയിട്ടു, പിന്നെ ആ പാമ്പിനെ തൊട്ടിട്ടും 10 രൂപ നേർച്ചയിട്ടു. അപ്പൊ അച്ഛൻ ചോദിച്ചു, അതെന്റെ അന്ന് രക്ഷ ആരെന്ന് പറഞ്ഞ ആർക്കറിയാമെന്ന്. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ഈ ആകെ പ്രതിസന്ധി നിൽക്കുമ്പോ ഒരു പക്ഷേ പോത്തിന്റെ തലയുടെ കീഴേ പോകാനും സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒന്ന് ചിന്തിക്കുക, എത്രമാത്രം തന്ത്രങ്ങളാണ് പിശാച് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ വളരെയധികം സൂക്ഷിക്കുക. അപ്പോ അലറുന്ന സിംഹം പോലെ അവൻ വരാം, ഉപായ രൂപേണ അവൻ വരാം. മൂന്നാമത് സൂചിപ്പിക്കുന്നത് 2 കൊരിന്ത്യർ 11:14, വെളിച്ച ദൂതന്റെ വേഷത്തിലും അവൻ വരുമെന്ന. എന്ന് പറഞ്ഞാൽ ഉപായ രൂപേണ അവൻ വരും. പല രീതിയിൽ വെളിച്ച ദൂതന്റെ വേഷത്തിൽ സത്യമെന്ന് തോന്നിപ്പിക്കുന്ന മിഥ്യകളുമായി അവൻ വരും. അതുകൊണ്ട് വളരെ സൂക്ഷിക്കുക, ആത്മാവിൽ ശക്തിപ്പെടുക. വാസ്തവത്തിൽ നമ്മുടെ ഒരു ക്രൈസ്തവ ജീവിതം ഒത്തിരി ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന ഒന്നാകണമെങ്കിൽ ഈ നമ്മുടെ മുമ്പിൽ വരുന്ന സാത്താന്റെ ഈ തന്ത്രങ്ങളെ, അലറുന്ന സിംഹം പോലെയുള്ളവന്റെ തന്ത്രവും ഉപായ രൂപേണയുള്ള തന്ത്രവും 2 കൊരിന്ത്യർ 11:14 വെളിച്ചദൂതന്റെ വേഷത്തിലുള്ള തന്ത്രവും തിരിച്ചറിഞ്ഞ്, അവനെ ആ ശക്തിയെ തിരിച്ചറിഞ്ഞ്, അവനിൽ നിന്ന് മാറിയോടി ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന ഒരു ജീവിതമായി തീരുക എന്നുള്ളതാണ് മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഒരു ഉത്തരവാദിത്വം. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഈ സന്ധ്യയിൽ, പ്രത്യേകിച്ച് ഈ കൺവെൻഷന്റെ അവസാനത്തെ ദിവസത്തിൽ, ദൈവത്തിന്റെ ശക്തിക്ക് കീഴിൽ നമ്മളെ ഒന്ന് വിട്ടുകൊടുക്കാൻ, അവന്റെ കരത്തിൽ നിന്ന് നമ്മളാകുന്ന ജീവിതം കൊണ്ടൊന്ന് എഴുതപ്പെടാൻ. നമുക്കറിയാം ലോകം ആദരിക്കുന്ന മദർ തെരേസ അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാക്ഷ്യമായിട്ട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ ദൈവത്തിന്റെ കയ്യിലെ ഒരു പെൻസിൽ മാത്രം, ദൈവമാണ് ഇത് ഉപയോഗിച്ച് എഴുതുന്നത്. വാസ്തവത്തിൽ മദർ തെരേസയുടെ ഒത്തിരി ജീവിതാനുഭവങ്ങളിൽ നമ്മൾ അദ്ദേഹം വായിച്ചിട്ടുണ്ട്. പല സന്ദർഭങ്ങളിലും താൻ ആരംഭിച്ച പ്രസ്ഥാനമാകുന്ന മിഷനറീസ് ഓഫ് ചാരിറ്റി, അതിനു വേണ്ടിയിട്ട് പല സന്ദർഭങ്ങളിലും കൽക്കട്ടയിലുള്ള സമ്പന്നരായ ആളുകളുടെ അടുത്ത് നിൽക്കുമ്പോൾ പലരും മുഖത്ത് തുപ്പി, പലരും കയ്യിൽ തുപ്പി, അപ്പോഴൊക്കെ പറഞ്ഞ മറുപടി നമുക്കറിയാം, എനിക്കുള്ളത് നിങ്ങൾ തന്നു, എൻ്റെ കുഞ്ഞുങ്ങൾക്കുള്ളത് തരിക. അതവരെ സ്വാധീനിച്ചു, അവരതിനെ സഹായിച്ചു. എങ്ങനെയാണ് ഇത് അഭിമുഖീകരിച്ചത് എന്നുള്ളത്, ഈ അവഹേളനങ്ങളെ അഭിമുഖീകരിച്ചത് എന്നുള്ളത് മദർ തെരേസ പറഞ്ഞത് ഇങ്ങനെയാണ്, ഞാൻ ദൈവത്തിന്റെ കയ്യിലെ ഒരു പെൻസിൽ മാത്രം, ദൈവമാണ് എഴുതുന്നത്, അതുകൊണ്ട് ഈ അപമാനങ്ങളൊന്നും എന്നെ ഏശില്ല. എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു മനോഭാവം ഉണ്ടായ ജീവിതത്തിൽ ഒത്തിരി തലങ്ങളിൽ ഉയരാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ദൈവത്തിന്റെ കരത്തിന് കീഴിൽ താഴുക, അവന്റെ ഒരു മകനാണ് മകളാണെന്നുള്ള അസ്തിത്വത്തിൽ ഏറ്റവും ജീവിതത്തെ വിലയിടുക. നിശ്ചയമായിട്ടും അത് നമ്മളെ ഒത്തിരി ഉയരങ്ങളിലേക്ക് നയിക്കും. ഈ സന്ധ്യയിൽ, പ്രത്യേകിച്ച് ഈ കർഷക കൺവെൻഷന്റെ അവസാന ദിവസത്തിൽ, സെൻട്രൽ സ്കൂളിന്റെ വാർഷികം നിവർത്തിക്കപ്പെടുമ്പോൾ ഒത്തിരി ഫലം പുറപ്പെടുവിക്കുന്ന ഒരു ജീവിതങ്ങളായി നമ്മൾ മാറട്ടെ. ദൈവത്തിന്റെ കരത്തിലെ ഒരു പെൻസിലായി നമ്മൾ തീരട്ടെ. അങ്ങനെ കൂടുതൽ ഫലം പുറപ്പെടുവിക്കുന്ന, ലോകമെന്നും ആദരിക്കുന്ന ജീവിതത്തിൽ വലിയ പന്ഥാവിൽ നല്ല മാർഗങ്ങൾ ലോകത്തിന് സമ്മാനിക്കുന്ന നല്ല ജീവിതങ്ങളായി എല്ലാവർക്കും മാറാൻ ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഇന്ന് വരെ ദൈവത്തിന്റെ കയ്യിൽ സ്വയമായിരിക്കുന്ന ആലോചനകൾ കൊണ്ട് എത്തിപ്പെട്ട ഇടങ്ങളിൽ കുറിച്ച് നാം ഒന്ന് വിചിന്തനം ചെയ്യുക. ദൈവത്തിന്റെ പദ്ധതിക്കായി നമ്മളെ തന്നെ വിട്ടുകൊടുക്കുക. അവൻ നിശ്ചയമായും അപ്രാപ്യമായ പാറയിലേക്ക് ഉയർത്തും. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എല്ലാവർക്കും ശക്തി പകരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം.